الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمن عانونا في التعلم والتعليم ولمصنف في هذا الكتاب وللشواري وللعراشي وللمال المعيدين. اللهم انفعنا بهم وبعلومهم واسرارهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട കഴക്കൂട്ട ഉസ്താദിന്റെ തസവ്വുഫ് ക്ലാസ്, അൽഹംദുലില്ലാ തുടക്കത്തിൽ കുറേ പ്രയാസം നേരിട്ടു എങ്കിലും പിന്നീട് അൽഹംദുലില്ലാ ഒരുവിധം റാഹത്തായ നിലക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഏതായാലും ബൈലക്സിന്റെ ഈ പ്രയാസം ഉസ്താദിന്റെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹു തിരക്ക് നല്ല നിലക്ക് പൂർത്തിയാക്കി തന്ന യാത്ര ഞങ്ങൾക്കൊക്കെ ഭംഗിയായി കാണാനും കേൾക്കാനും ഒക്കെ സൗകര്യം കിട്ടുന്ന നിലക്ക് അള്ളാഹു തിരക്ക് ഈ പ്രയാസങ്ങളൊക്കെ നീക്കി തരുമാറാകട്ടെ എന്നും, ഈ സമയത്ത് സാധാരണ കുറച്ച് ദിവസമായിട്ട് മഹാനായ ഖാലിദ് ഹസനി ഉസ്താദിൻ്റെ പ്രസാനത്ത് ക്ലാസ് ഉണ്ടായിരുന്നു, അത് ഇനിയും തുടരുകയും വേണം. ഇന്ന് ഒന്നരക്ക് തന്നെ തുടങ്ങുന്നത്, ഇവിടുത്തെ ഒന്നര അഥവാ 4 മണിയായിരിക്കും നാട്ടിൽ തുടങ്ങാൻ കാരണം, ഇന്ന് ഇവിടുത്തെ 3 മണിക്ക് ഇൻഷാല്ലാ ക്ലാസ് നിർത്തും. അതുകൊണ്ട് കെ കെ സൈദ് ഉസ്താദ് സാധാരണ ഇവിടുത്തെ 4 മണിക്കാണ് ക്ലാസ്സിന് വരാറ്. അതിൻ്റെ ഇടയ്ക്കുള്ള സമയം ഇന്ന് ഈ അസിൻ ഉസ്താദ് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് വളരെ ഹയറായിരിക്കും. എനിക്ക് ചെറിയ ഒരു ഷോലുള്ളതുകൊണ്ട് ഇന്ന് 3 മണി വരെ ക്ലാസ് ഉണ്ടാവുകയുള്ളൂ, ഇവിടത്തെ 3 മണി. അതായത് ഇവിടെ ഇപ്പം 1.5 ആയി, ഇനി 1.5 മണിക്കൂറും കൂടി. അപ്പോൾ കുറച്ച് സമയം ക്ലാസ് എടുത്ത് ബാക്കി കുറച്ച് സമയം സംശയ നിവാരണത്തിന് ഉപയോഗപ്പെടുത്തി ഇന്ന് നേരത്തെ ക്ലാസ് നിർത്തും ഇൻഷാല്ലാ. പാഠഭാഗം കഴിയാൻ ഇന്ന് കുറച്ചേ ഉള്ളൂ. ഇന്നലെ നമ്മൾ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും സുന്നത്തുകൾ പറഞ്ഞു വന്ന് ബാങ്കിന് ശേഷം നിർവഹിക്കേണ്ട ദുആ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഇനി ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ വിശുദ്ധമായ നിസ്കാരത്തിന്റെ ആമുഖമായി ചെയ്യേണ്ട ഷർത്തുകളും സുന്നത്തായ അദാന് ഇഖാമത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെയും പാഠഭാഗം കഴിഞ്ഞു. അടുത്ത പാഠം നടക്കേണ്ടത് നിസ്കാരത്തിലേക്കുള്ള തുടക്കമാണ്, അർക്കാനു സ്വലാത്തിലേക്ക്. അത് ഇൻഷാല്ലാ റബ്ബു തൗഫീഖ് ചെയ്താൽ ശനിയാഴ്ചത്തെ ക്ലാസ്സിലാണ് തുടങ്ങുക. സാധാരണഗതിയിൽ നമ്മൾ ബുധനും വ്യാഴും അല്ല വ്യാഴും വെള്ളിയും ക്ലാസ് ഉണ്ടാവാറില്ലല്ലോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ആമുഖങ്ങളൊക്കെ അവസാനിക്കുകയും ചെയ്യും. ബാങ്കിന് ശേഷം ദുആ ചെയ്തതിന് പുറമെ ചില പ്രത്യേക കാര്യങ്ങൾ പറയുന്നു. ബഅദ അദാനിൽ മഗ്രിബി വസ്സുബഹി, മഗ്രിബ് ബാങ്കിനും സുബഹ് ബാങ്കിനും ശേഷം പ്രത്യേകമായി സുന്നത്തുള്ള ദുആ, അതാണ് ആദ്യം പറയുന്നത്. മറ്റേത് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമത്തി എന്ന് തുടങ്ങുന്ന ദുആ 5 വഖ്തിലെ ബാങ്കിന്റെ ശേഷവും ഇഖാമത്തിന്റെ ശേഷവും സുന്നത്തുണ്ട്. അതിന് പുറമെ മഗ്രിബിന്റെ ബാങ്ക്, സുബഹിയുടെ ബാങ്ക് എന്നിവയ്ക്ക് ശേഷം പ്രത്യേകമായി യുസന്നു സുന്നത്താക്കപ്പെടും അയ്യകൂല പറയൽ. ബാങ്ക് കൊടുത്താളും അറിയാം, അപ്പൊ കേട്ടാളും പറയാം. ബഅദ അദാനിൽ മഗ്രിബി, മഗ്രിബ് ബാങ്കിന് ശേഷം നേരത്തെ പറഞ്ഞ ദുആ വേണം. ആ ദുആക്ക് പുറമെ അല്ലാഹുമ്മ ഹാദാ ഇഖ്ബാലു ലൈലിക വ ഇദ്ബാറു നഹാരിക
وأصوات دعاتك فاغفر لي. اللهم هذا اللهم الله هذا إقبال ليلك ഇത് നീ അനുഗ്രഹിച്ച് നൽകിയ രാത്രി, ആ രാത്രിയുടെ മുന്നിട്ട് വരവാണ്. ഞാൻ ആ മഗ്രിബോട് കൂടിയാണല്ലോ രാത്രി പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ഇത് രാത്രിയുടെ മുന്നിട്ട് വരവും ഇതുമാറു നഹാരിക്ക നീ ഞങ്ങൾക്ക് അനുഗ്രഹമായി തന്ന പകലിൻ്റെ പിന്നിട്ട് പോക്കുമാണ്. അതായത് പകൽ പിന്മാറി രാത്രി മുന്നിട്ട് വരുന്ന സമയമാണല്ലോ ഇത്, ഒരവസ്ഥ മാറ്റമാണ്. മാത്രവുമല്ല വഅസ്വാതു ദുആതിക നിന്റെ മാർഗത്തിലേക്ക് നിന്റെ ഇബാദത്തിലേക്ക് ക്ഷണിക്കുന്ന ദാഇകൾ പ്രബോധകന്മാർ അവരുടെ ശബ്ദങ്ങളാണ് ഈ കേട്ടത്. അഥവാ മഗ്‌രിബിന്റെ ബാങ്ക് ധാരാളം സ്ഥലത്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ ബാങ്ക് വിളിച്ചല്ലോ, ഇതൊക്കെ നിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് നിന്റെ തോഅത്ത് ഇബാദത്തിന്റെ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന പ്രബോധകന്മാരുടെ ശബ്ദവുമാണ്. അതുകൊണ്ട് ഈ പ്രത്യേക ഘട്ടത്തിൽ നിന്റെ തോഅത്തിലേക്ക് ക്ഷണിച്ച ഈ ശബ്ദം നിന്റെ പകൽ അവസാനിച്ചു രാത്രി പ്രവേശിക്കുന്ന ഈ പ്രത്യേക സമയം ഈ ദൈവത്തിന്റെയും ഈ സമയത്തിന്റെയും മഹത്വം കൊണ്ട് ഫാഫിർ ലീ, അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ എന്ന് പ്രത്യേകം മഗ്‌രിബ് ബാങ്കിന് ശേഷം പറയൽ ബാങ്ക് കേട്ടവനും ബാങ്ക് കൊടുത്തവനും ഒക്കെ സുന്നത്ത് തന്നെ. വബാദ അദാനി സുബ്ഹി, സുബ്ഹി ബാങ്കിന് ശേഷം പറയുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണ ദുആഇന്റെ പുറമെ അല്ലാഹുമ്മ ഹാദാ ഇഖ്ബാലു നഹാരിക, നേരത്തെ പറഞ്ഞതിന്റെ നേരെ മാറ്റം. അല്ലാഹുവേ ഇത് നിന്റെ പകലിന്റെ മുന്നിട്ട് വരവാണ്. നിന്റെ പകൽ എന്ന് പറഞ്ഞാൽ നീ ഞങ്ങൾക്ക് നിന്റെ ഫള് ഔദാര്യം കൊണ്ട് അനുഗ്രഹിച്ച് നൽകുന്നതായ പകൽ, ഈ പകലിന്റെ മുന്നിട്ട് വരവാണ്. ഇതുബാറു ലൈലിക നീ ഞങ്ങൾക്ക് അനുഗ്രഹമായി തന്നിരുന്ന രാത്രിയുടെ പിന്നോട്ട് പോക്കുമാണ്. അത് വിശദീകരിച്ച ഒരുപാട് പറയാറുണ്ട്, ഇപ്പൊ നമ്മൾ വിശദീകരിക്കാനൊന്നും സമയമില്ല. നിന്റെ രാവ് നിന്റെ പകല് എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് എന്ത് രാവും പകലും എന്നർത്ഥം വെച്ച് വേജാറാണ്ട. അതിനാണ് നിന്റെ വാവ് നിന്റെ പകല് എന്നല്ല അർത്ഥം വെക്കുന്നത്. നീ നിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക്, അതായത് ഇറാഫത്ത് തഷ്രീഫിന് എന്നാണ് ഉസ്താദന്മാരൊക്കെ പറയാം. അള്ളാഹു ഷർഫാക്കപ്പെട്ട അള്ളാഹു തആലയുടെ ഔദാര്യം കൊണ്ട് ലഭിച്ച രാവ്, ഔദാര്യം കൊണ്ട് ലഭിച്ച പകല് എന്നാൽ അള്ളാഹുവിന്റെ മഹത്തായ ഫളാണ്. ബൈത്തുല്ലാഹി നാഖത്തുല്ലാഹി എന്നൊക്കെ പറഞ്ഞതുപോലെ കഅബ ഷെരീഫിനെ പറ്റി ബൈത്തുല്ലാ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പള്ളികളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ബൈത്തുല്ലാ ബുയൂത്തുള്ള അള്ളാഹുവിന്റെ വീടുകൾ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹു താമസിക്കുന്ന സ്ഥലം എന്നല്ലല്ലോ അതിനർത്ഥം, മറിച്ച് അള്ളാഹു തആല ബഹുമാനം കൊടുത്ത് ആദരിച്ച വീടുകൾ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ നാഖത്തുള്ള എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞാൽ അള്ളാഹുക്ക് എന്താ ഒട്ടകം, എല്ലാം അള്ളാഹിന്റെ തന്നെയല്ലേ. അവിടെ അള്ളാഹു പ്രത്യേകമായി മൊജിസത്തായി സ്വാലിഹ് നബി അലൈഹി സ്വലാമിന് കൊടുത്ത അവന്റെ പ്രത്യേക ദൃഷ്ടാന്തമായതുകൊണ്ട് അള്ളാഹുവിലേക്ക്, അതിനൊക്കെ തഷ്രീഫിന്റെ ഇളാഫത്ത് എന്നാ പറയാം, അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ ഒരു ആദരവിന എന്നതുപോലെയാണ് ലൈലുക്ക നഹാറുക്ക എന്ന് പറഞ്ഞത്. നിന്റെ രാവ് നിന്റെ പകല് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് രാവും പകലും ഇല്ല, എല്ലാം അള്ളാഹിന്റെ പടപ്പുകളാ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ജീവിതമാർഗം അന്വേഷിക്കാനും അവന് ത്വാഅത്ത് ചെയ്യാനും വേണ്ടി പകൽ സൗകര്യം ചെയ്തു തരുന്നു. രാത്രി സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിശ്രമിക്കാനും അവന് ത്വാഅത്ത് ചെയ്യാനും രാത്രിയെ നൽകുന്നു. അങ്ങനെ നമുക്ക് അനുഗ്രഹമായി അവൻ ജീവിതമാർഗം അന്വേഷിക്കാനും വിശ്രമിക്കാനും അതോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ഇഹപരവിജയം നേടാനും വേണ്ടി അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ഔദാര്യം കൊണ്ട് അവൻ അനുഗ്രഹിച്ച് നൽകുന്നതാണ് രാ പകലുകൾ. അതുകൊണ്ടാണ് നിന്റെ രാവ് നിന്റെ പകല് എന്ന് പറഞ്ഞത് ഒരു ആദരവിന്റെ ചേർക്കലാണ്, അള്ളാഹുലേക്ക് ചേർത്ത് പറയുന്ന ഒരു ആദരവിന് വേണ്ടിയാണ് എന്നർത്ഥം. തഷ്രീഫിന്റെ ഇളാഫത്താണ് ഫൗഫില്ലി അസ്വത്ത് ദുആത്തിക്ക് അവിടെ പറഞ്ഞേക്കന്നെ നിന്റെ മാർഗത്തിലേക്ക് നിന്റെ വിവാദത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന പ്രബോധകന്മാരുടെ ശബ്ദങ്ങളുമാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്തിന്റെ പ്രത്യേകത കൊണ്ടും ഈ മഹത്തായ
ഈ അദാൻ എന്ന് പറയുന്ന ഈ വിളംബരത്തിന്റെ ബർക്കത്തുകൊണ്ടും ഫാഫിർലി നീ എനിക്ക് പുറത്തു തരണമേ എന്ന് പ്രത്യേകം. അപ്പൊ മഗരിബിന്റെ ശേഷം പറയുമ്പോൾ അതായക്കുബാലു ലൈലിക്ക വൈദുബാലു ഹാരിക്ക എന്നാ പറയാ. നീ അഥവാ രാത്രിയുടെ മുന്നിട്ട് വരവും പകലിനെ പിന്നോട്ട് പോക്കും. സുബൈക്കാവുമ്പം അതായക്കുബാലു നഹാരിക്ക വൈദുബാറു ലൈലിക്ക, പകലിന്റെ മുന്നിട്ട് വരവും രാവിന്റെ പിന്നോട്ട് പോക്കുമാണ്. രണ്ടോടത്തിനും അസ്വാത്ത് ദ്വാരത്തിക്ക രണ്ടും കണക്കാ. മഗരിബിന് അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്നു, സുബൈക്കും അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്നു. അവിടെ രണ്ടും തുല്യാണ്. അതുകൊണ്ട് ഈ പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേകം ബർക്കത്തുള്ള സ്ഥലങ്ങള്, ബർക്കത്തുള്ള സമയങ്ങള്, ബർക്കത്തുള്ള സ്ഥലങ്ങള്, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ദുആക്ക് പ്രത്യേകം ഉത്തരവുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം ലഭിക്കല അത് ചോദിക്കുന്നത്. ഫൗഫിർലി ഫൗഫിർലി എന്ന് ഇവിടെ പറയാൻ കാരണം അതാണ്. ഇനി അതൊക്കെ ഇപ്പൊ കഴിഞ്ഞു. ഇനി പറയട്ടെ, മക്രൂഹാതുഹുമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും അത് രണ്ടുമായി ബന്ധപ്പെട്ട കറാഹത്തുകൾ. ബാങ്കുമായി ബന്ധപ്പെട്ട് വരുന്ന ചില കറാഹത്തുകളുണ്ട്, ഇഖാമത്തുമായി ബന്ധപ്പെട്ട് വരുന്ന ചില കറാഹത്തുകളുണ്ട്. അത് ആണ് പറയാൻ പോകുന്നത്. യുക്റഹു ഫീഹിമ, ബാങ്കിലും ഇഖാമത്തിലും കറാഹത്താക്കപ്പെടും, നല്ലതല്ല, അനുത്തമമാണ്, വെറുക്കപ്പെട്ടതാണ് എന്നർത്ഥം. എന്ത്? അത്തത്രീബ്. തത്രീബ് എന്ന് പറഞ്ഞാൽ ജാഗം മണിക്കൽ എന്നാണ് അതിന് പറയാം. എന്ന് പറഞ്ഞാൽ കവിതാത്മകമായി, താളാത്മകമായി ഒരു കവിതയുടെ രീതിയിൽ ബാങ്ക് നന്നായി ചൊറുക്കൂട്ടിയിട്ട് അതൊരു ഏകദേശം കവിത വായിക്കുന്നത് പോലെ കവിതാത്മകമായി താളാത്മകമായി പറയുക. അത് കറാഹത്താണ്. കാരണം എന്താ? ഇവിടെ വിനോദത്തിനാണ് സാധാരണഗതിയിൽ കവിത ഉപയോഗിക്കുന്നത്. ഇതാണെങ്കിൽ ബാങ്കും ഇഖാമത്തുമാണെങ്കിൽ ഇബാദത്താണ്, ആരാധനയാണ്. അപ്പൊ ആരാധനയുടെ ഭക്തി നിലനിർത്തുന്ന രീതിയിലായിരിക്കണം ബാങ്ക്. നല്ല ഈണത്തിൽ കൊടുക്കുക, ഈണം വേണ്ട എന്നല്ല, അർത്ഥത്തിനല്ല. പക്ഷെ ആ ഈണം ഒരു പാട്ട് പാടുന്ന രാഗം മണിക്കുന്ന രൂപത്തിലായിക്കൂടാ, അത് കറാഹത്താ. കാരണം ഇബാദത്തിന്റെ വിശുദ്ധിക്ക് ഭംഗം വരികയും കേവലം താളാത്മകമായി ഒരു കവിത വായിക്കുന്ന ആസ്വാദനം മാത്രം വരികയും ചെയ്യും, അത് ആ ഇബാദത്തിന്റെ അവസ്ഥക്ക് അനുഗുണമല്ല. അതുകൊണ്ട് അത് കറാഹത്താണ്. ഏകദേശം അതിനോട് അടുത്ത് തന്നെ തംതീത്ത് തന്നെ നീട്ടി വലിക്കുക. പല മദനീയങ്ങളും വ്യാപകമായി ഉപയോഗിക്കുന്ന കേസാണ് തംതീത്ത്. എന്താ? അല്ലാഹ്, ഇങ്ങനെ നീട്ടി നീട്ടി വലിച്ചു എന്ന് പറഞ്ഞാൽ ആരോഹണാവരോഹണങ്ങൾ, കേറ്ററക്കങ്ങൾ ഉണ്ടാക്കുക, അതാണ് തംതീത്ത്. മത്താത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ സാധാരണ ഗൾഫിലുള്ളവർക്കൊക്കെ വേഗം തിരിയും. നമ്മള് ഈ റബ്ബർ ബാൻഡ് ആയിട്ട് വലിച്ചു നീട്ടിയിട്ട് കടലാസും മറ്റു സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് ഇടുന്ന റബ്ബർ ബാൻഡ്, അതിന് മത്താത്ത് എന്നാ പറയാ. അപ്പൊ വലിച്ചു നീട്ടുന്ന സാധനം എന്നാണ് അതിന്റെ അർത്ഥം. എന്നതുപോലെ തംതീത്ത് ചെല്ലുക, വലിച്ചു നീട്ടുക എന്ന് പറഞ്ഞാൽ ഒരേ ശബ്ദത്തിൽ ഇങ്ങനെ നീട്ടിയല്ല, ഇങ്ങനെ ആരോഹണാവരോഹണങ്ങൾ വരിക, കേറ്ററക്കം. നല്ല ഭംഗിയുള്ള ബാങ്കാണെന്ന് നമുക്ക് തോന്നും ചില ബാങ്കുകൾ. ചില ആളുകൾ പലപ്പോഴും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു തകരാറാണ് ഈ തംതീത്ത്. നീട്ടി വലിക്കുക എന്നാ ചുരുക്കി അതിന് ഒറ്റവാക്കിൽ മലയാളം പറയാം. അതിന്റെ ഉദ്ദേശം അതാണ്. ആരോഹണ അവരോഹണങ്ങളായി എന്നറ ശബ്ദം ഇങ്ങനെ കേറി ഇറങ്ങി ഇങ്ങനെ പോകുന്ന ആ നേട്ടൻ, അതും കറാഹത്താണ്. അതുപോലെ മറ്റൊരു കറാഹത്ത്, മൂന്നാമത്തെ കറാഹത്ത്, വൽ കലാമുൽ യസീറു, ബാങ്ക് ഇഖാമത്തുകൾക്കിടയിൽ അല്പമായി സംസാരിക്കുക. ബിലാ മസ്ലഹത്തിൻ, പ്രത്യേക മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അനിവാര്യമായ ആവശ്യങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുറഞ്ഞ സംസാരം. അധികരിച്ച സംസാരമാണെങ്കിൽ ബാങ്കിന്റെ മുവാലാത്ത് തന്നെ മുറിയും, അതുപോലെ ഇഖാമത്തിന്റെ മുവാലാത്ത് മുറിയും, അപ്പൊ ബാങ്കിന്റെ ഭാഗത്തിലാവും, രണ്ടാമത് വേറെ ബാങ്ക് കൊടുക്കേണ്ടി വരും. അതേസമയത്ത് അങ്ങനെയില്ല, ഒരു വാക്ക് രണ്ട് വാക്കൊക്കെ പോലെയുള്ള ചുരുങ്ങിയതാണ് എങ്കിൽ അത് കറാഹത്ത്. എന്നാൽ അതേ സമയത്ത് വല്ല മസ്ലഹത്തുണ്ട്, ഉദാഹരണം ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ കണ്ണ് കാണാത്ത ഒരാൾ അതിൽ നടന്നു വരുന്നുണ്ട്,
അയാളെ കയ്യിൽ വടിയില്ല. അപ്പൊ മുന്നിൽ എന്തോ ഒരു സാധനം തടഞ്ഞു വീഴാൻ പറ്റുന്ന സാധ്യതയുള്ള ഒരു സാധനം മുന്നിലിട്ട് ഇയാൾ വരുന്ന വഴിയിൽ. ഇപ്പോ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള നിലക്ക് അത് പറയാതിരുന്നാൽ ആ കണ്ണു കാണാത്ത പാവപ്പെട്ട ആ മനുഷ്യൻ ആ സാധനത്തിനുള്ളിൽ തടഞ്ഞു വീണുപോകും. അതല്ലെങ്കിൽ അപ്പുറത്ത് വലിയ കുഴിയോ അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള വല്ലതോ ഉണ്ട്. ഇപ്പൊ ബാങ്ക് കൊടുത്ത് കയ്യട്ടെ എന്ന് വെച്ചാൽ ഈ കണ്ണു കാണാത്ത ഈ പാവപ്പെട്ട സാധു മനുഷ്യൻ അതിൽ വീണുപോകും. അവിടെ ബാങ്ക് നോക്കിയിട്ട് കാര്യമില്ല, ഉടനെ പറയണം, അയാളെ വിളിച്ചിട്ട് പറയണം. അതവിടെ മസലഹത്താണ്. ഇങ്ങനെയുള്ള പ്രത്യേക മസലഹത്ത് ഇല്ലാത്ത സാഹചര്യത്തിൽ ബാങ്കിന്റെ വാചകങ്ങൾക്കിടയിൽ ചുരുങ്ങിയ ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ പറയുന്നത് കറാഹത്ത്. കൂടുതലാണെങ്കിൽ ബാങ്ക് തന്നെ ബാത്തിലാവും, രണ്ടാമത് തലക്കൽ നിന്ന് മടക്കി ബാങ്ക് വിളിക്കേണ്ടി വരും. ഓക്കെ, അത് അക്കാവൽ യസീർ എന്ന് കറാഹത്തിന്റെ അവിടെ പ്രത്യേകം പറഞ്ഞു. കുറഞ്ഞ ഇതാവുമ്പോഴേ കറാഹത്ത് വരൂ, അധികരിച്ചതായാൽ ബാത്തിലാവും, മുവാലാത്ത് മുറിയും എന്നതുകൊണ്ട് തന്നെ. മറ്റൊന്ന്, ഇപ്പൊ മൂന്ന് കാര്യമായി. നാലാമത്തേത് വൽ ഖുഉദ്, ഇരുന്നു കൊണ്ട് ബാങ്ക് കൊടുക്കുക. ബാങ്ക് ഉയരമുള്ള സ്ഥലത്ത് വെച്ച് നിന്ന് കൊടുക്കൽ സുന്നത്താണെന്ന് പറഞ്ഞു. അതിന് പകരം ഉയരമുള്ള സ്ഥലത്ത് തന്നെ ആണെങ്കിൽ പോലും ഇരുന്നു കൊണ്ടാണ് ബാങ്ക് കൊടുക്കുന്നത്. ബാങ്ക് സഹിയാകും, പക്ഷേ അത് വെറുക്കപ്പെട്ട കാര്യമാണ്, ചെയ്യരുത്, കറാത്ത. പിന്നെ അഞ്ച്, വൽ മഷിയു, ബാങ്ക് കൊടുക്കുന്നതിനിടയിൽ നടക്കുക. നിന്ന് ഉയരമുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് ബാങ്ക് കൊടുക്കലാണ് സുന്നത്ത്. ബാങ്ക് കൊടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുക, അത് കറാഹത്താണ്. നടക്കൽ തന്നെ കറാഹത്താണെങ്കിൽ വർ റുകൂബു, വാഹനമേറിക്കൊണ്ട് ബാങ്ക് വിളിക്കുക. യാത്രക്കാരനല്ലാത്തവർക്ക് കിട്ടും, അത് പ്രത്യേകം പറയണം. ദുബായിൽ മുസാഫിരിയിൽ നിന്ന് അവിടെ പ്രത്യേകം തന്നെ അടിക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഒരു യാത്രക്കാരനാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അയാൾ ഒരു യാത്ര മതിയാക്കി താഴെ ഇറങ്ങിക്കൊള്ളണം എന്നില്ല. അയാള് ആ സമയത്ത് തന്നെ ബാങ്ക് വിളിക്കാം. അതേസമയത്ത് അങ്ങനെയല്ല, സാധാരണഗതിയിൽ വാഹനത്തിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നിന്നുകൊണ്ടോ അതുപോലെ തന്നെ ഇരുന്നു കൊണ്ടോ നടന്നുകൊണ്ടോ ഒക്കെയുള്ള ബാങ്ക് കറാഹത്ത്. അതുപോലെ തവജ്ജുഹുലി ഗൈറി ഖിബ്ലത്തിൻ, ഖിബ്ലയിലേക്ക് മുന്നിട്ട് കൊണ്ട് ബാങ്ക് വിളിക്കലും ഇഖാമത്ത് വിളിക്കലുമാണ് സുന്നത്ത്. ഖിബ്ലയിലേക്ക് മുന്നിട്ട് കൊണ്ടല്ലാതെ ബാങ്കും ഇഖാമത്തും നിർവഹിക്കുന്നത് കറാഹത്താണ്. ബാങ്ക് സഹിയാവും, പക്ഷെ കറാഹത്ത് വരും. അപ്പോ രാഗം മണിക്കല്, വലിച്ചു നീട്ടല്, പ്രത്യേക മസലഹത്തില്ലാത്ത സാഹചര്യത്തിൽ കുറഞ്ഞ സംസാരം, ഇരുന്നു കൊണ്ടുള്ള ബാങ്ക് വിളി, നടന്നുകൊണ്ടുള്ള ബാങ്ക് വിളി, വാഹനത്തിൽ കയറിക്കൊണ്ടുള്ള ബാങ്ക് വിളി, ഖിബ്ല അല്ലാത്തതിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ബാങ്ക് വിളി, അവിടെ ബാങ്ക് മിക്കാമത്തും ഒക്കെ അതിൽ പറയുക കേട്ടോ. രണ്ടുപേരും അല്ലെ ബാങ്ക് വിളി എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ബാങ്കിന് മാത്രമല്ല, ബാങ്ക് മിക്കാമത്തും രണ്ടിനുള്ള കറാത്ത. ഇങ്ങനെ ഏഴ് കാര്യങ്ങൾ പറഞ്ഞു. ഇനി പറയട്ടെ, വയക്രഹാനി, ബാങ്കും ഇഖാമത്തും വിളിക്കൽ കറാഹത്താക്കപ്പെടും. മിം മുഹ്ദിസിൻ, അശുദ്ധിക്കാരനിൽ നിന്നും. ശുദ്ധിക്കാരൻ എന്ന് പറഞ്ഞാൽ ചെറിയ ശുദ്ധിയുള്ളവനാണെങ്കിലും വലിയ ശുദ്ധിയുള്ളവനാണെങ്കിലും. അന്നലെ നമ്മൾ പറഞ്ഞു, അതായത് ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കൽ ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നവർക്കുള്ള മൊക്കതായ സുന്നത്താണ്. അപ്പൊ അതിന് നേരെ മാറ്റം, ഒരാള് വുദൂഇല്ലാതെ ബാങ്ക് വിളിക്കുന്നു, അത് കറാഹത്താണ്. അതിനേക്കാൾ കഠിനമായ കറാഹത്താണ് വുദൂഇല്ലാതെ ഇഖാമത്ത് വിളിക്കൽ. ഇനി അതിനേക്കാളും വലിയ കറാഹത്താണ് ജനാബത്ത് വലിയ ശുദ്ധിയോടുകൂടി ബാങ്ക് വിളിക്കൽ. അതിലും വലിയ കറാഹത്താണ് ജനാബത്തോടുകൂടി ഇഖാമത്ത് കൊടുക്കൽ. പക്ഷേ ഇതൊന്നും ഹറാമല്ല. ചെറിയ ശുദ്ധിയുള്ളവനാണെങ്കിലും വലിയ ശുദ്ധിയുള്ളവനാണെങ്കിലും ബാങ്ക് വിളിക്കുകയാണെങ്കിലും ഇഖാമത്ത് വിളിക്കുകയാണെങ്കിലും ഹറാം എന്ന അവസ്ഥ വരില്ല, കറാഹത്താണ്. പക്ഷേ കറാഹത്ത് വ്യത്യസ്ത അവസ്ഥയിലാണ്. ബാങ്കിന് കറാഹത്ത്, ഇഖാമത്തതിനേക്കാളും വലിയ കറാഹത്ത്. ചെറിയ ശുദ്ധി കറാഹത്ത്, വലിയ ശുദ്ധി അതിനേക്കാളും വലിയ കറാഹത്ത്. ഇങ്ങനെ ഒക്കെ ഏതായാലും കറാഹത്ത. മുത്തലഖൻ എന്ന് പറഞ്ഞാൽ അത് ജമാഅത്തിന് വേണ്ടി ബാങ്ക് വിളിക്കുകയാവട്ടെ, തനിക്ക് മാത്രം തന്റെ സ്വന്തം ആവശ്യത്തിന് ബാങ്ക് വിളിക്കുകയാവട്ടെ, ഏതായാലും വേണ്ടിയില്ല. രണ്ടായാലും
അശുദ്ധിയുള്ളവർക്ക് ബാങ്കും ഇഖാമത്തും കറാഹത്താണ്. ഇവിടെ മുത്തലഖൻ എന്ന് പറയുമ്പോൾ വാക്കിനർത്ഥം നിരുപാധികമാണ്. അപ്പൊ ഈ ഉപാധി ഏതാ? ഒരു പക്ഷേ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലേക്ക് സൂചിപ്പിക്കും, ചിലപ്പോൾ ശേഷം പറയുന്നതിലേക്ക് സൂചിപ്പിക്കും. ഇവിടെ ശേഷം പറയുന്നതിലേക്ക് സൂചിപ്പിച്ച ശേഷം പറയുന്ന ഉപാധി ഇവിടെ ഇല്ല. അഥവാ തനിക്ക് സ്വന്തം നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ബാങ്കും ഇഖാമത്തുമായിരുന്നാലും അല്ല ജമാഅത്തിന് വേണ്ടി വിളിക്കുന്ന ബാങ്കും ഇഖാമത്തുമായിരുന്നാലും രണ്ടും അശുദ്ധിക്കാർക്ക് കറാഹത്താണ്. ഇനി വഫാസിഖിൻ, ബാങ്കും ഇഖാമത്തും കറാഹത്താക്കപ്പെടുന്ന രണ്ടാമത്തെ ആളുകൾ, ഫാസിഖ് പാപ്പിയായ ആള്, അതായത് വൻദോഷം ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ പതിവായി ചെറുദോഷം ചെയ്യുകയും വലിയ സ്വാലിഹായ അമലുകൾ ധാരാളം ചെയ്യുകയും ചെയ്യാതിരിക്കുമ്പോൾ. ചെറുദോഷം പതിവായി ചെയ്യുന്നതോടുകൂടി ധാരാളം സ്വാലിഹായ അമലുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആള് ഫാസിഖാവൂല. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ വളരെ ചുരുങ്ങിയ ഏതെങ്കിലും സാഹചര്യത്തിൽ വരുന്ന ചെറുദോഷങ്ങളെ കൊണ്ടും ഫാസിഖാവൂല. വൻദോഷം ചെയ്താൽ ഫാസിഖാവും. ചെറുദോഷം ചെയ്യുകയും അതോടുകൂടി സൽക്രമം വർദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ പതിവായി ചെയ്യുന്ന ചെറുദോഷവും കൊണ്ടും ഫാസിഖാവും. ഇങ്ങനെയുള്ള ഫാസിഖ് അക്കൂട്ടത്തിൽ തന്നെ മുബ്തദിയും. അപ്പൊ മുബ്തദിയെ കൊണ്ട് വാങ്ങു വിളിപ്പിക്കുക, അതുപോലെ തന്നെ ഫാസിഖിനെ കൊണ്ട് വാങ്ങു വിളിപ്പിക്കുക, അതും കറാഹത്താണ്. ഇനി മദ്രസയിലെ ഉസ്താദന്മാര് പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉസ്താദന്മാരെ കുറ്റം പറയല്ല കേട്ടോ, പലയിടത്തും അങ്ങനെ കണ്ടുകൊണ്ട് പറയാം. വസബിയൻ, പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ കൊണ്ട് ബാങ്ക് വിളിപ്പിക്കല്, അതും കറാഹത്താണ്. സ്വന്തത്തിനല്ല പറയുന്നത്. വ അമാ, കണ്ണ് കാണാത്ത ആളെ കൊണ്ട് ബാങ്ക് വിളിപ്പിക്കുന്നതും കറാഹത്താണ്. പക്ഷെ ഇവിടെ കൃത്യമായി സമയം അറിയുന്ന, അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരാള് ഉണ്ടെങ്കിൽ ഈ കറാഹത്ത് വരില്ല. എവിടെ? കണ്ണ് കാണാത്തവൻ്റെ അവിടെ, അതുപോലെ തന്നെ കുട്ടിൻ്റെ അവിടെ. അത് പ്രത്യേകം മനസ്സിലാക്കുക. കാരണം എന്താ വെച്ചാൽ, മറ്റേപാടെ സംശയത്തിന് വഴിയുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുബ്ഹിന്റെ രണ്ടാം ബാങ്ക് വിളിച്ചിരുന്നത് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബിയ. അപ്പൊ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാൻ അവർഗളെ ബാങ്ക് വിളിക്കാൻ നിയമിച്ചതോ? അതിനാണ് ഇവിടെ ഒരു ഉപാധി ഉണ്ട് എന്ന് പറയുന്നത്. അവിടെ ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു ഒന്നാം ബാങ്ക് കൊടുത്ത് താൻ ദുആവും ഇബാദത്തുമായി നിലകൊള്ളുകയും ഫജറായി എന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു തആല അൻഹു തങ്ങളെ വിളിച്ച് ഉണർത്തുകയും ചെയ്യും. ആ ഉണർത്തുന്ന സമയത്താണ് ബാങ്ക്. അപ്പൊ ഇങ്ങനെ കൃത്യമായി സമയത്തിന്റെ കാര്യം ഉണർത്തിക്കൊടുക്കാൻ കാഴ്ചയുള്ള ഒരാളുടെ സഹായമുണ്ടെങ്കിൽ അവിടെ കണ്ണു കാണാത്ത ആൾക്ക് കറാത്തില്ല. എന്നതുപോലെ കുട്ടികളെ സംബന്ധിച്ച് ബാങ്കിന്റെ സമയത്തെ സംബന്ധിച്ച് അറിയുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് അവർക്ക് സ്വന്തമായി അത് വിട്ടുകൊടുക്കാതെ സമയമായി കാര്യങ്ങളൊക്കെ മനസ്സിലായതിനു ശേഷം കുട്ടി മഹ്റജനുസരിച്ച് പറയാനും അതിന്റെ സുന്നത്തുകളും ആദാബുകളും ഒക്കെ പാലിക്കാനും ഉസ്താദ് കുട്ടിനെ ശീലിപ്പിച്ച് സമയത്ത് ഉണർത്തിക്കൊണ്ടാണെങ്കിൽ ഈ കറാത്ത് വരുന്നില്ല. ആടോ, ഇങ്ങനെ കുട്ടിയെ കൊണ്ടും കണ്ണു കാണാത്തവരെ കൊണ്ടും ഫാസിഖിനെ കൊണ്ടും ഒക്കെ ബാങ്ക് വിളിപ്പിക്കല് ലിൽ ജമാഅത്തി, ജമാഅത്തിന് വേണ്ടിയാകുമ്പോൾ അപ്പോഴാണ് കറാത്ത്. അപ്പൊ ആദ്യം പറഞ്ഞ ചെറുതും വലുതുമായ അശുദ്ധി, ആ അശുദ്ധി ഉള്ളവർ ബാങ്കും ഇഖാമത്തും വിളിക്കല് കറാത്താണെന്ന് പറഞ്ഞാൽ അത് ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും കറാത്താണ്, ജമാഅത്തിന് വേണ്ടിയിട്ടുള്ള ബാങ്കും ഇഖാമത്തുമാണെങ്കിലും കറാത്താണ്. അതേസമയത്ത് ഫാസിഖിന് തന്റെ ആവശ്യത്തിന് വേണ്ടി ബാങ്ക് വിളിക്കലും ഇഖാമത്ത് വിളിക്കലും കറാത്തില്ല. കുട്ടികൾ അവരുടെ സ്വന്തം നിസ്കാരത്തിന് വേണ്ടി ബാങ്കും ഇഖാമത്തും വിളിക്കൽ കറാത്തില്ല. കണ്ണു കാണാത്ത വ്യക്തി തന്റെ നിസ്കാരത്തിന് വേണ്ടി ബാങ്കും ഇഖാമത്തും വിളിക്കൽ കറാത്തില്ല. ഈ മൂന്നും, ഫാസിഖ്, കുട്ടി, കാഴ്ചയില്ലാത്തവൻ എന്നിവർ കറാഹത്താകുന്നത് ജമാഅത്തിന് വേണ്ടി വഖത്ത് അറിയിക്കാനുള്ള ഔദ്യോഗിക ബാങ്ക്, ആ ബാങ്ക്
അവർ കൊടുക്കൽ കറാഹത്താണ്. കാരണം അത് വലിയ ഉത്തരവാദിത്വമുള്ള വിഷയമാണ്, സമയം അറിയിച്ചു കൊണ്ടുള്ള വഖ്ത്തിന്റെ വാങ്ക്. അപ്പൊ അത് നിർവഹിക്കാൻ യോഗ്യനല്ല, വിശ്വസ്തനല്ല ഫാസിഖ്. കുട്ടിയാണെങ്കിൽ തക്ലീഫില്ല, കണ്ണു കാണാത്ത ആളാണെങ്കിൽ അയാൾക്ക് സമയം കണ്ടറിയാനുള്ള സൗകര്യമില്ല. ഇങ്ങനെയുള്ള കാരണം കൊണ്ടാണ് ജമാഅത്തിന് വേണ്ടിയിട്ടുള്ള പൊതുബാങ്ക് അവർക്ക് കറാത്താൻ. എന്നാൽ അവർ സ്വന്തം കൊടുക്കുന്നതിനോ ഒരു പ്രശ്നവുമില്ല. അതേസമയത്ത് അശുദ്ധിയോടുകൂടി ബാങ്ക് വിളിക്കുന്നതോ നിഖാബത്ത് വിളിക്കുന്നതോ അത് ജമാഅത്തിന് വേണ്ടിയാണെങ്കിലും കറാത്ത തന്നെ, അവനവന്റെ സ്വന്തത്തിന് വേണ്ടിയാണെങ്കിലും കറാത്ത തന്നെ. ഓക്കെ, ഇനി പറയട്ടെ ആദാബു സമായിമ. അതുകൂടി പറഞ്ഞാൽ കഴിഞ്ഞു. ബാങ്കും ഇഖാമത്തും വിളിക്കുന്നവരുടെ സുന്നത്തുകളാണ് ഈ പറഞ്ഞു വന്നതൊക്കെ, അവരെ ബാധിക്കുന്ന കറാത്തുകളുമാണ് പറഞ്ഞു വന്നത്. ഇനി അത് കേൾക്കുന്നവർക്ക് ചില അദാബുകളുണ്ട്. ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ, അതുപോലെ തന്നെ ഇഖാമത്ത് വിളിക്കുന്നത് കേട്ടാൽ, ഈ കേൾക്കുന്നവർക്കുള്ള ചില അദബുകൾ എന്തൊക്കെ? യുസന്നു, സുന്നത്താക്കപ്പെടും. ലിസാമിഇൽ അദാനി, ബാങ്ക് കേൾക്കുന്നവർക്ക്. വല്ലിഖാമത്തി, ഇഖാമത്തിനെ കേൾക്കുന്നവർക്ക്. ബാങ്കോ ഇഖാമത്തോ കേൾക്കുന്നവർക്ക് സുന്നത്താക്കപ്പെടും. എങ്ങനെ കേൾക്കുക? ആദ്യം മുതൽ അവസാനം വരെ മുഴുവനും കേട്ടോളണമെന്നുണ്ടോ? അതില്ല. വലൗ ബഅളം മിൻഹുമാ, ബാങ്കിൽ നിന്നിട്ട് അല്പം കേട്ടു, എന്നാ ബാങ്ക് മുഴുവനും കേട്ട വിധിയായി. ഇഖാമത്തിൽ നിന്നിട്ട് അല്പം കേട്ടു, എന്നാൽ മുഴുവനും കേട്ട വിധി. പക്ഷെ എന്ത് വേണം? ഈ കേൾക്കുന്ന ഭാഗം തെളിഞ്ഞു കേൾക്കണം, അക്ഷരങ്ങൾ തിരിഞ്ഞു കേൾക്കണം. ചില പള്ളിക്കലും ഇപ്പോക്കെ കുറഞ്ഞാണ്, ചില പള്ളിക്കലുണ്ടാവും വല്ലാക്ക കേക്കുള്ളൂ പുറത്തേക്ക്. എന്താ ഇയാൾ പറഞ്ഞ കെലിമത്ത് എന്ന് ആർക്കും തിരിയില്ല. അവസാനം ഉണ്ട് ഒരു ഏമ്പക്കം വിടുന്ന ഒരൊച്ച മാത്രം കേൾക്കുന്ന ചില വല്ലാമാര്, അതിന് ഇജാബത്ത് പറയേണ്ട ഒരാവശ്യമില്ല. അതേസമയത്ത് ബാങ്കിന്റെ വാചനങ്ങൾ, ആ കെലിമത്തുകളിൽപ്പെട്ട ഏതെങ്കിലും കെലിമത്ത് അക്ഷരം തെളിഞ്ഞ് വ്യക്തമായി കേൾക്കണം, അപ്പോഴാണ് ഈ ശേഷം പറയുന്ന സുന്നത്ത് വരിക. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. ചില പരിപാടികൾ, ക്ലാസ്സുകളോ ചർച്ചകളോ ഒക്കെ നടക്കുന്ന സമയത്ത് ചില ആളുകൾ കാര്യമായിട്ട് നിർത്തി 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 ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്ക് കൊടുക്കാതെ നിർത്തി നോക്കുമ്പോ ഒന്നും തിരിയണില്ല, ഒരൊച്ച ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താ പറയണെന്ന് അതിന്റെ തുടക്കവും ഒടുക്കും ഒന്നും കിട്ടുന്നില്ല, ഒരൊച്ച ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ എന്തായി? മറ്റേ ഒരാൾ പറയും, ബാക്കിയുള്ളവരൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. ഈ പ്രസംഗമാണ് നിർത്തിയതോടുകൂടി ആൾക്കാർ കൂട്ടത്തോടെ അർത്ഥം പറയാൻ തുടങ്ങി. കാരണം എന്താ? വ്യക്തമായി കേൾക്കുന്നില്ല. ഇജാബത്ത് പറയണമെങ്കിൽ വ്യക്തമായി കേൾക്കണ്ട, ഇതൊരൊച്ച ഇങ്ങനെ കേൾക്കുന്നുള്ളൂ. അതുപോലെ ഹറഫുകൾ തിരിഞ്ഞ് വ്യക്തമായി കേൾക്കണം, അത് മുഴുവൻ കേട്ടോളൊന്നുമില്ല. അപ്പൊ ഉദാഹരണം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അത് കേട്ടു, അത്രേ കേട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ ഒച്ച കേൾക്കണുള്ളൂ, അത് മതി. എന്നാ ഫുള്ളും അല്ല, ഹയ്യാല സ്വലാ, അതാ കേട്ട്, എന്നാ തുടക്കം മുതൽ ജാബത്ത് ചെയ്യുക. അപ്പൊ ബാങ്കിന്റെ വചനങ്ങളിൽ നിന്ന്, ഇഖാമത്തിന്റെ വാക്യങ്ങളിൽ നിന്ന് ഒന്നെങ്കിലും ഹർഫുകൾ വ്യക്തമായി കേട്ടാൽ അവർക്കാണ് സുന്നത്ത്. എന്താ സുന്നത്ത്? അൽ ഇജാബത്തു, ബാങ്കിന് ഇജാബത്ത് ചെയ്യൽ, പ്രത്യുത്തരം ചെയ്യൽ എന്ന് പറയാ. പള്ളിക്കെന്ന് മുഅദ്ദിൻ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവരും അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് പറയാം. ബാങ്ക് വിളിക്കൽ സ്ത്രീകൾക്ക് സുന്നത്തില്ല, പക്ഷേ പള്ളിയിൽ നിന്നിട്ട് ബാങ്ക് വിളി കേട്ടാൽ അതിന് പ്രത്യുത്തരം ചെയ്യൽ പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും സുന്നത്തുണ്ട്. മനസ്സിലായോ? ബാങ്ക് വിളിക്കലേ സുന്നത്തില്ലായുള്ളൂ, ബാങ്ക് കേട്ടാൽ ബാങ്കിന്റെ വചനങ്ങൾക്ക് പ്രത്യുത്തരമായി ആ വചനങ്ങൾ ഏറ്റുപറച്ചല്ലൽ പുരുഷന്മാർക്കെന്നതുപോലെ സ്ത്രീകൾക്കും സുന്നത്തുണ്ട്. അത് പ്രത്യേകം മനസ്സിലാക്കുക. ആണുങ്ങൾക്ക് മാത്രം സംവരണം അല്ലാന്നർത്ഥം, ആണുങ്ങൾക്ക് മാത്രം സംവരണമാണ് ബാങ്ക് വിളിക്കല്, സ്ത്രീകൾക്ക് ബാങ്ക് വിളിക്കണ്ട. പക്ഷേ പുരുഷന്മാർ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ ആ ബാങ്കിന്റെ വചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള ഇജാബത്ത് ചെയ്യൽ സ്ത്രീകൾക്കും സുന്നത്ത് തന്നെ. ഹത്താഫി തർജീഇ, കണ്ടോ, ഷഹാദത്ത് കലിമകൾ രണ്ടു വട്ടം ശബ്ദം താഴ്ത്തി പതുക്കെ പറയുന്ന സമയത്ത് വരെ കേൾക്കുന്നവർക്ക് ആവർത്തിച്ച് പറയൽ സുന്നത്തുണ്ട്. എന്നാൽ അത് കേൾക്കൂലല്ലോ, ദൂരമുള്ളവർക്ക് പത് കേൾക്കൂലല്ലോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് കേട്ടു. പിന്നെ പതുക്കെയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് തൊട്ടടുത്തുള്ളവർക്കൊക്കെ കേൾക്കുള്ളൂ, വിട്ടുള്ളവർക്ക് കേൾക്കൂല. എന്നാലും അത് കേട്ടില്ലെങ്കിലും
തലക്കിലുള്ള ആദ്യ വാചകം കേട്ട് കഴിഞ്ഞാൽ തർജ്ജിയം പറയണം, ഇജാബത്ത് പറയുന്ന കേൾക്കുന്നവൻ. വലൗകാന, ഈ കേൾക്കുന്നവനായിരുന്നാലും മുത്തവല്ലി അൻ, വുദു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വുദു നിർത്തിയൊന്നും വേണ്ട, വുദു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാങ്കിന്റെ പ്രത്യുത്തരം പറയാം. ബാങ്ക് കൊടുക്കുന്ന ആള് പറയുന്നത് പോലെ അതിന് ഏറ്റു പറയൽ കേൾക്കുന്നവർക്ക് ആവാന്ന് പറഞ്ഞാൽ വുദു എടുക്കുകയാണെങ്കിൽ ആ വുദുവിന്റെ ഇടയിലും അത് ചെല്ല. അതിനു വേണ്ടി വുദു നിർത്തിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഔ മുസ്തൻജിയൻ, അതല്ലെങ്കിൽ ശൗചം ചെയ്യുന്നവനാണ്. ഇപ്പത്തെ വെറുതെ വെച്ചിട്ടല്ല, ബാത്റൂമിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ ടോയ്ലറ്റിൽ വെച്ചിട്ടോ മൂത്രം ഒഴിച്ചോ അവിടെ നിന്ന് തന്നെ ശൗചം ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് എല്ലാം പറ്റൂല, അത് വേറെ വിഷയം. മറ്റേ മുമ്പ് മൂത്തിന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് വേറൊരു സ്ഥലത്ത് വന്നിട്ട് ശൗചം ചെയ്യലായിരുന്നല്ലോ മുമ്പൊക്കെ പതിവ്. അങ്ങനെയുള്ള സ്ഥലത്താണെങ്കിൽ, അഥവാ മലമൂത്ര വിസർജനം ചെയ്ത സ്ഥലത്തല്ല മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ശൗചം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നാൽ അപ്പോഴും ബാങ്ക് കേട്ടാൽ അതിന് പ്രത്യുത്തരം പറയൽ സുന്നത്തുണ്ട്. ആ ഇനി അതല്ലെങ്കിൽ ഈ ബാങ്ക് കേൾക്കുന്ന സ്ത്രീ ഹൈലുള്ള സ്ത്രീയാണ്, മെൻസസ് ഉള്ളപ്പോഴാണ് ബാങ്ക് കേൾക്കുന്നത്. ഓക്കെ, നിസ്കരിക്കാനല്ലോ ഇല്ലോ ഇത്, ദിക്ർ ചെല്ലുക എന്നുള്ള നിലക്ക. മെൻസസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ പ്രസവാനന്തര രക്തം പുറപ്പെട്ടു കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന സ്ത്രീയാണെങ്കിലും ദിക്ർ ചെല്ലുന്നതിന് കേടില്ലല്ലോ. അവിടെ അവിടെ ബാങ്ക് കേൾക്കുന്നവൻ ബാങ്കിന്റെ വചനങ്ങൾക്ക് പ്രത്യുത്തരം ചെയ്യുക എന്നത് ദിക്ർ ചെല്ലലാണ്. അത് കേട്ടവർ ഈ സ്ത്രീ ഹൈലുള്ള സമയത്തോ നിഫാസുള്ള സമയത്തോ ആണെങ്കിൽ പോലും അവർക്ക് ദിക്ർ എന്ന നിലക്ക് ബാങ്കിന്റെ പ്രത്യുത്തരം പറയൽ സുന്നത്തുണ്ട്. എന്നാൽ വതുക്രഹു, ബാങ്കിന്റെയോ ഇഖാമത്തിന്റെയോ പ്രത്യുത്തരം ചെയ്യൽ കറാത്താക്കപ്പെടും. ലിമുജാമിൻ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി, ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ബാങ്കിന്റെ ശബ്ദം കേട്ടു എന്നാ നാവ് കൊണ്ട് അതിന്റെ ഇജാബത്ത് പറയുകയും ദേഹം കൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും, അത് പാടില്ല. എന്താന്ന് വെച്ചാൽ ലൈംഗിക വീഴ്ചക്കിടയിൽ ദിക്ർ നാവ് കൊണ്ട് പറയാൻ പറ്റുന്ന അവസ്ഥയല്ല. മനസ്സിൽ നടത്താം, പക്ഷേ നാവ് കൊണ്ട് ആ സമയത്ത് സംസാരിക്കുന്നത് ഉത്തമമല്ല പലതുകൊണ്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സംസാരിക്കുന്നതിനെ വിരോധിച്ചിട്ടുണ്ട്. അത് ദുന്യവിയായ സംസാരം മാത്രമല്ല, ദിക്ർ ഉൾപ്പെടെ ബാധകമാണ് എന്നർത്ഥം. ആ സമയത്ത് അത് പറ്റിയതല്ല ഈ ദിക്ർ. അതുകൊണ്ട് മനസ്സിൽ നടത്തിക്കോട്ടെ, വിരോധമില്ല, ചെല്ലാൻ പാടില്ല. അതുപോലെ തന്നെ ഖാദിൽ ഹാജത്തി, മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, ആ അവസ്ഥ ദിക്ർ ചെല്ലാൻ പറ്റിയ അവസ്ഥയല്ല. അതുകൊണ്ട് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മലമൂത്ര വിസർജനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്നാൽ അപ്പോൾ ബാങ്കിന്റെ പ്രത്യുത്തരമായിക്കൊണ്ട് ആ ദിക്ർ ചെല്ലാൻ പാടില്ല, കറാത്താണ്. വൽമുസല്ലി, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവൻ, ഇയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴാ പള്ളിക്ക് നിന്ന് ബാങ്ക് വെക്കുന്നത്. എന്നാൽ നിസ്കാരം ആദ്യാന്തം ദിക്റാണ്, തുടക്കം മുതൽ അവസാനം വരെ ദിക്റില്ലാത്ത ഒരു സെക്കൻഡ് സമയമില്ല ഖുർആനിൽ, അല്ല നിസ്കാരത്തിൽ. നാക്കൂട്ടത്തിൽ പെട്ട ഒരു ദിക്ർ തന്നെയല്ലേ ബാങ്ക് അല്ലെങ്കിൽ ഇഖാമത്ത് എന്ന് വെച്ച് തനിക്ക് നിർദ്ദേശിക്കപ്പെട്ട പ്രത്യേക ദിക്റുകൾ ഉണ്ട് നിസ്കരിക്കുന്നവന്, അത് വിട്ട് ബാങ്കിന്റെ ഇജാബത്തിലേക്കോ ഇഖാമത്തിന്റെ ഇജാബത്തിലേക്കോ പോകൽ കറാഹത്താണ്. കാരണം ബാത്തിലാവൊന്നുമില്ല, ഏതിലൊഴിച്ച്? തസ്ലീമിലൊഴിച്ച്. അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറയുന്നതിന് ഇജാബത്ത് പറയുന്നവൻ സദഖത്താവ ബരിർത്താന്നാണല്ലോ പറയേണ്ടത്, അത് പറയും, അങ്ങനെ പറയുണ്ട്. അപ്പൊ അത് നിസ്കാരത്തിൽ പറയാൻ കാരണം തന്നെ വാത്തലാവും. അല്ലാത്തതൊക്കെ ബാങ്ക് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോ നിസ്കരിക്കുന്ന ഒരാള് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അറിയും. ഒക്കെ പറയുന്നു, അതിനൊന്നും കേടില്ല. അതേസമയത്ത് കറാത്താണ്, നിസ്കാരം പാത്തിലാവില്ല. അസ്സലാത്തു ഖൈറു മിനൻ നൗമി എന്ന് കേട്ടപ്പോ സദഖത്താവ് പരിർത്താതന്നെ നിസ്കാരം പാത്തിലാവും. കാരണം എന്താ? നിസ്കാരത്തിന്റെ സമയത്ത്
നിസ്കാരത്തിനകത്ത് സൃഷ്ടികളോട് അഭിസംബോധന വരുന്ന പ്രയോഗം നിസ്കാരത്തെ ബാത്തിലാക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊഴിച്ച് സൃഷ്ടികളിൽപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത ബാക്കി ഏതൊരു സൃഷ്ടിയോടും അഭിമുഖ സംഭാഷണം വരുന്ന രീതിയിൽ സംവദിച്ചാൽ നിസ്കാരം ബാത്തിലാവും. അപ്പൊ സദഖത്ത വരിയത്ത പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. അതല്ലാത്തത് കറാഹത്തേ ഉള്ളൂ. അത് ചെയ്യേണ്ട സമയമല്ല, അത് ഒരു വെറുക്കപ്പെട്ട കാര്യമാണ്, എങ്കിലും ബാത്തിലാവില്ല. ഇനി മറ്റൊരു വിഷയം പറയും. അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടത്? ഉദാഹരണം, ബാങ്ക് കേട്ടു, സംയോഗത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബാങ്ക് കേട്ട്, അപ്പോ അതിന് ഇജാബത്ത് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ മൂത്രയിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മലവിസർജനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഇങ്ങനെ കേട്ടാൽ ഫയുജീബൂന, അവരതിന് പ്രത്യുത്തരം ചെയ്യണം. ബഅദൽ ഫറാഖി, മേൽ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിരമിച്ച ശേഷം, അധിക സമയം ഇടവേള വന്നിട്ടില്ലെങ്കിൽ ആണോ, ഈ പ്രവൃത്തിയിൽ നിന്ന് വിരമിക്കുന്നതിൻ്റെയും ബാങ്കിൻ്റെയും ഇടയിൽ ഇടവേള ദീർഘിച്ചിട്ടില്ലെങ്കിൽ അവ കഴിഞ്ഞതിന് ശേഷം പ്രത്യുത്തരം ചെയ്താൽ മതി. ഇടവേള അധികരിച്ചാലോ അത് നഷ്ടപ്പെട്ടു, പിന്നെ പ്രത്യുത്തരം ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം, ഒരാൾ നിസ്കരിക്കാൻ തുടങ്ങിയതാൻ തുടങ്ങുമ്പോൾ ആ ബാങ്ക് കൊടുത്ത്, അങ്ങനെ രണ്ടറക്കായത്ത് 150 തസ്ബീഹ് ഒക്കെ ചൊല്ലി രണ്ടറക്കായത്ത് നിസ്കരിച്ച് കഴിഞ്ഞ പോക്ക് സമയം പാടായി, എന്നാ പിന്നെ നേരത്തെ കൊടുത്ത് ആ ബാങ്കിന് ഇനിയിപ്പോ ഇജാബത്ത് ചെയ്യാൻ നിൽക്കണ്ട. ഇനി മറ്റൊരു വിഷയം, വലൗ തറത്തബൽ മുഅദ്ദിനൂന, തുടരെയായി കുറെ ബാങ്കുകാർ ബാങ്ക് വിളിച്ചു. ഇപ്പൊക്കെ ധാരാളം പള്ളികളാണല്ലോ അടുത്തടുത്ത്, എല്ലാ സ്പീക്കർ വെച്ചിട്ട് ഉറക്കെ ബാങ്ക് വിളിക്കുകയും ചെയ്യും. ഒന്ന് കഴിയുമ്പോൾ കൈക്കാരം വേറൊന്ന് തുടങ്ങുക, പിന്നൊന്ന് കഴിയുമ്പോൾ കൈക്കാരം, ഒരു തലക്കെന്ന് ബാങ്ക് തുടങ്ങിയിട്ട് ഇഖാമത്ത് തുടങ്ങുമ്പോൾ മറ്റേ തലക്കിൽ ബാങ്ക് അവസാനിച്ചിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി തുടരെ തുടരെ ബാങ്കുകാരുടെ ശബ്ദം കേട്ടാലോ, അജാബൽ കുല്ല, എല്ലാത്തിനും പ്രത്യുത്തരം നൽകൽ സുന്നത്തുണ്ട്. ഇജാബത്ത് ചെയ്യണം എന്നാ വാക്കിന്റെ അർത്ഥം. അജാബൽ കുല്ല എന്ന് പറഞ്ഞാൽ ഈ കേട്ട എല്ലാ മുഅദ്ദിനീങ്ങളുടെയും ബാങ്കിന് പ്രത്യുത്തരം ചെയ്യണം, ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യൽ സുന്നത്താണ് എന്ന്. എന്നാൽ ഒന്നാമത്തേതിന് മുഅക്കദായ സുന്നത്തും ബാക്കിയുള്ളതിനൊക്കെ സാധാരണ സുന്നത്തുമാണ്. അതുകൊണ്ട് വയുക്രഹു തർക്കു ഇജാബത്തില്ലവലി, ആദ്യത്തെ മുഅദ്ദിൻ, ഫസ്റ്റിൽ ആരുതാ കേട്ടത്, അതിന് പ്രത്യുത്തരം ചെയ്യാതിരിക്കൽ കറാത്ത. കാരണം അത് മുഅക്കദായ സുന്നത്ത, പ്രബലമായ ബലപ്പെട്ട സുന്നത്ത. ഈ ബലപ്പെട്ട സുന്നത്ത് ഉപേക്ഷിക്കുമ്പോൾ ആ കറാത്ത് വരുന്നത്. അതിന്റെ ശേഷം കേട്ട ബാങ്കുകളുടെയൊക്കെ ഇജാബത്ത് സുന്നത്തുണ്ടെങ്കിലും ഇത്രയും ബലപ്പെട്ടതല്ല. അതുകൊണ്ട് അതിന് ഇജാബത്ത് ചെയ്യാതിരിക്കുക എന്നത് കറാത്ത് വരില്ല. ഓക്കെ, എന്നാ എങ്ങനെ ഈ പ്രത്യുത്തരം ചെയ്യല്? അതുമാണല്ലോ ഒന്ന് പഠിക്കുക. വല്ലിജാബത്തു, ബാങ്ക് കേട്ടാൽ അതല്ലെങ്കിൽ ഇഖാമത്ത് കേട്ടാൽ അതിന് പ്രത്യുത്തരം ചെയ്യേണ്ട രീതി, അയ്യകൂല, ഈ കേട്ട വ്യക്തി പറയലാണ്. മിസില കൗലിഹിമാ, ബാങ്കും ഇഖാമത്തും വിളിക്കുന്നവർ പറയുന്നതിന് തുല്യമായ വാക്കുക പറയുക. ബാങ്ക് വിളിക്കുമെന്ന് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അവസാനിക്കുമ്പോ കേൾക്കുന്നവൻ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുക. കേൾക്കുന്നവൻ പറയും, ബാങ്ക് വിളിക്കുന്നവൻ പറഞ്ഞ വാക്ക് പൂർത്തിയാക്കിയിട്ടാണ് കേൾക്കുന്നവൻ പറയേണ്ടത്. ചിലര് തിരക്കൂട്ടിയിട്ട് വല്ലാക്ക് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന കൂട്ടത്തിൽ കേൾക്കുന്ന ആൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ, അങ്ങനെ കൂട്ട ബാങ്കാകുക. അത് വേണ്ട, അതല്ല സുന്നത്ത്. ബാങ്ക് വിളിക്കുന്ന ആള് ആ വാചകം പൂർത്തിയാക്കുമ്പോൾ, ഉദാഹരണം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ കേട്ടാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പറയാം. അപ്പൊ ആദ്യം ബാങ്ക് വിളിക്കുന്നവൻ പറയട്ടെ, അതിന്റെ ഉടനെ കേട്ടവൻ പറയട്ടെ, അങ്ങനെ പറയാ. എന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പതുക്കെ പറയാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറയുന്ന കൂട്ടത്തിൽ അതും പറയാം. ഏതിലൊഴിച്ച്? ഇല്ലാ ഫീ ഹൈഅലാത്ത്, ഹയ്യാല സ്വലാ, ഹയ്യാല സ്വലാ എന്നതും, ഹയ്യാലൽ ഫലാഹ്, ഹയ്യാലൽ ഫലാഹ് എന്നതിലും ഒഴിച്ച് ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ പറഞ്ഞാൽ മതി. അതിനോ, അതിന് ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ പറയുകയും വേണം. അതിന്റെ പുറമെ ഫയുഹൗഖിലു, അനന്തരം ഹൗക്കലത്ത് ചെല്ലുകയും വേണം. ഹൗക്കലത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം എന്ന് പറയുക. അപ്പോ
വല്ലാക്ക ഹയ്യാല സ്വലാ എന്ന് പറയുമ്പോ കേട്ടവൻ ഹയ്യാല സ്വലാ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നാണ് പറയേണ്ടത്. ഹൗക്കലത്ത് ചെല്ലണം എന്ന് പറഞ്ഞപ്പോ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് മാത്രം പറഞ്ഞാ മതി, ഹയ്യാല സ്വലാത്ത് എന്ന് പറയേണ്ടതില്ല എന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. മറിച്ച് തർശീഹിലും മറ്റും ഹയ്യാല സ്വലാ എന്ന് പറയുകയും അനന്തരം ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയുകയും ചെയ്യലാണ് സുന്നത്ത് എന്ന് വ്യക്തമായി തന്നെ മഹാന്മാരായ ഇമാമിങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇപ്പറഞ്ഞ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണ്. നേരത്തെ പറഞ്ഞത് ബാങ്ക് കൊടുക്കുന്നവനും ഇഖാമത്ത് കൊടുക്കുന്നവനും പറയുന്നത് പോലെ പറയണം, അതിവിടെയും പറയണം, പക്ഷെ ഇവിടെ ഇത്രയും കൂടി വേണം. അതിനുശേഷം ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് കൂടി കൂട്ടിക്കൊടുക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഈ ഹയ്യാല സ്വലാ ഹയ്യാല ഫലാഹ് പറയണ്ട എന്നല്ല, അപ്പറയുന്നതിന് പുറമേ അവക്ക് ശേഷം ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അപ്പൊ പിന്നെ എന്താ ഒരു ഇസ്കാൽ ഉണ്ടാവും ചിലർക്ക്? ഇസ്കാൽ പറയേണ്ട ആവശ്യമില്ല, ഇമാം നിങ്ങൾ വ്യക്തമാക്കിയാ പിന്നെ അത് അങ്ങനെയാണ് ചെയ്താ പോരെ. എന്നാലും പാടത്ത് കന്നു പള്ളി കന്ന് വല്ലാക്ക ഹയ്യാല സ്വലാ എന്ന് പറഞ്ഞപ്പം പാടത്ത് കന്നു കൂട്ടുന്ന ചങ്ങായി അവിടുന്ന് ഹയ്യാല സ്വലാ പറഞ്ഞാൽ മൊല്ലാക്ക കൊയങ്ങിയില്ലേന്ന്, മൊല്ലാക്ക പറയും നിസ്കരിക്കാൻ വരികയെന്ന് പള്ളിക്കെന്ന് പറയുമ്പം പാടത്ത് കന്നു കൂട്ടുന്ന ആള് പറയണ ഹയ്യാല സ്വലാ പാടത്തേക്ക് ഇങ്ങോട്ട് വരിക എന്ന് വരൂലേന്ന്. അതല്ല അവിടെ, അത് മനസ്സിലാകാഞ്ഞിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വളരെ മഹത്തായ സുന്നത്തായി കൽപ്പിച്ച ഒരു ഇബാദത്താണ് ബാങ്ക്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുന്നത്തായി കൽപ്പിച്ച ഒരു ഇബാദത്ത് അതുകൊണ്ട് നിക്കറാണ്. ഇപ്പൊ ഈ പറയുന്നതൊക്കെ നിക്കറിച്ചില്ല എന്ന ഉദ്ദേശത്തിലാണ്, അല്ലാതെ നിക്കിരിക്കാൻ വരീന്നൊന്നും ഈ ഇജാബത്ത് ചെയ്യുന്ന ഉദ്ദേശിക്കേണ്ട ആവശ്യമില്ല. അവൻ ഉദ്ദേശിക്കണം എന്ന അള്ളാഹു ദീനിന്റെ ചിഹ്നമായി നിർദ്ദേശിച്ചതായ മഹത്തായ ഒരു ദിക്റാണ്. ആ ദിക്ര ചെല്ലുന്നു എന്ന് മാത്രം ഉദ്ദേശിച്ചാൽ മതി. കൂട്ടത്തിൽ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് എന്ന് പ്രത്യേകം പറയാൻ സുന്നത്തുണ്ട്. ഓക്കെ, അപ്പൊ പറയുമ്പോ ചിലവർക്കൊക്കെ ഇങ്ങനെ സംശയമുണ്ടോ, ഇതുവരെ അങ്ങനെ എല്ലാ ഉസ്താദന്മാരും ഒന്നും പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. അത് പറയാഞ്ഞാൽ തന്നെ തിരിയുന്നുള്ളത് കൊണ്ട് ഉസ്താദന്മാർ പറയാത്തത്, അല്ലെങ്കിൽ അതിൽ സംഗതി ഇല്ലാത്തത് കൊണ്ടല്ല. മനസ്സിലായില്ലേ? ഉസ്താദന്മാരെ ആരെയും കുറ്റപ്പെടുത്തണ്ട. ഉസ്താദന്മാരെ പറയാത്തത് അങ്ങനെ സുന്നത്തില്ലാത്തത് കൊണ്ടല്ല, അതല്ല ഞാൻ തന്നെ തിരിയല്ലോ. കാരണം ഫസ്റ്റ് തന്നെ എന്താ പറഞ്ഞത്? ബാങ്കും ഇഖാമത്തും വിളിക്കുന്നവർ പറയുന്നത് പോലെ പറയണം എന്ന് പറഞ്ഞു. അതിൽ പിന്നെ ഫലിയൊക്കെ പെട്ടില്ലേ, അപ്പൊ അതുകൊണ്ട് തിരിയും. പക്ഷെ ഇവിടെ ഇങ്ങനെ പ്രത്യേകം ഉള്ളൊരു കാര്യം ഉള്ളത് കൊണ്ട് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞു മാത്രം. അപ്പോ പ്രത്യേകം എടുത്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും ഹയ്യാല സലാ എന്നും ഹയ്യാല ഫലാഹി എന്നതും കേൾക്കുന്നവൻ പറയൽ സുന്നത്തുണ്ട്. അനന്തരം ലാഹുലാഖുവത്തെ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് ഹൗക്കലത്ത് പറയലും സുന്നത്തുണ്ട്. ഓക്കെ, എന്ന്, കാരണം ഇതിന്റെ ഉദ്ദേശം ആകെ ദിക്ര ചെല്ല എന്നുള്ളൂ. മനസ്സിലായില്ലേ? ഇതൊരു ദിക്ര അല്ല. ഞങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ അറബിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത മലയാളക്കാരനും ഉറുദുക്കാരനും ഹിന്ദിക്കാരനും കന്നഡക്കാരനും എന്ന് വേണ്ട എല്ലാ ഭാഷക്കാരും അവിടുന്ന് ഒക്കെ ഇതിനെ അള്ളാഹുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ പറയല്ലേ. ഇതൊരു ദിക്റാണ്, മഹത്തായ ഒരു പുണ്യ ദിക്റാണെന്ന് കരുതിയിട്ടാണ് ചെല്ലിയാ മതി. അതന്നെ, ആ ദിക്ര ഇല്ല കൂട്ടത്തിൽ. ഇത് രണ്ടിന് പ്രത്യേക ഇജാബത്ത് വേണം. ഏതാണ്? തസ്വീബിൽ ഫയുസദ്ദിഖു, തസ്ദീഖ് ചെയ്യാന്ന് പറഞ്ഞാ സ്വതക്കുത്ത വബരീർത്ത എന്ന് പറയുക. അത് നിസ്കാരത്തെ പോലത്തെ പറയാൻ പറ്റൂല. കാരണം എന്താണ്? പടപ്പുകളോട് അഭിമുഖമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാത്ത പടപ്പുകളുമായി അഭിസംബോധന വരുന്ന നിരക്കുള്ള ഏതും അത് ദിക്റായാലും ദുആ ആയാലും ഒന്നും പാടില്ല. ഇതുപോലെ എന്ന് വെച്ചാൽ ഒരാൾ അടുത്തുനിന്ന് തുമ്പിയാ നിസ്കാരം അൽഹംദുലില്ലാ എന്ന് പറയുന്നത് കേൾക്കും, ഇർഹമുക്കല്ലാ എന്ന് പറയുന്ന നിസ്കാരം പാത്തുലാവും എന്ന് പറഞ്ഞില്ല. ഇർഹമുക്കല്ലാ എന്നത് ദിക്ർ തന്നെയാണ്, പക്ഷെ പടപ്പുകളോട് സംബോധന വരുന്നുണ്ട്. അതുകൊണ്ട് ഇർഹമുക്കല്ലാ എന്ന് പറയാൻ പാടില്ല നിസ്കാരത്തിന്. എന്നതുപോലെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആള് ബാങ്കിന് ഇജാബത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇജാബത്ത് ചെയ്തുകൊണ്ടിരിക്കും, അസ്സലാത്തു ഖൈറും മിനന്നൂം എന്നെത്തി. അസ്സലാത്തു ഖൈറും മിനന്നൂം എന്ന് പറയാ, സദഖത്താ വരുത്താന്ന് പറയാൻ പറ്റൂല. അത് പറഞ്ഞാൽ പടപ്പുകളോട് അഭിസംബോധന വന്നു, അത് നിസ്കാരത്തെ പ്രാപ്തരാക്കും. ഓക്കെ, അപ്പോ ഹൈഅലകളിൽ ഹൗക്കലത്ത് എന്ന് പറയുന്ന ലാഹുലോലാ ഖുവത്ത ഇല്ലാ ബില്ല ചൊല്ല, തസ്വീ വസലാത്ത് ഖൈറു മിനൽ നൗമി എന്നതിൽ സദഖത്താ വരുത്ത എന്നില്ല. വഫി കലിമത്തൈ ലിഖാമതി, ഇഖാമത്തിന്റെ രണ്ട് കലിമത്തുകളിൽ, ബാക്കിയൊക്കെ കണക്ക്, ബാങ്ക് പോലെ തന്നെയാണല്ലോ ഇഖാമത്തും. ഒരുപോലെ പറയാം. ഏറെ ഉള്ളതാണ്, ഖദ് ഖാമത്തി സ്വലാത്തു
അത് ഖാമത്തി സ്വലാ എന്ന് പറയുമ്പോൾ വചനങ്ങൾ പറയണം, പറഞ്ഞതിന്റെ പുറമെ എന്തുകൂടി കൂട്ടുക? അഖാമഹല്ലാഹു വഅതാമഹ വജാലനി മിൻ സ്വാലിഹി അഹ്ലിഹ എന്ന് ദുആ ചെയ്യുക. അഖാമഹല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നിസ്കാരത്തെ നിലനിർത്തുമാറാകട്ടെ, അതാമഹാദിനെ അല്ലാഹു തആല ദായിമാക്കുകയും ചെയ്യട്ടെ എന്നെന്നും സ്ഥിരമായി നഷ്ടപ്പെടാതെ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഈ നിസ്കാരത്തെ നിലനിർത്തുമാറാകട്ടെ. എന്റെ പറഞ്ഞു ജാലിനി എന്നെ അവൻ ആക്കി തരികയും ചെയ്യുമാറാകട്ടെ. മിൻ സ്വാലിഹി അഹ്ലിഹ, നിസ്കാരത്തിന്റെ നല്ല അഹ്ലുകാരി, എന്നിട്ട് നല്ല നിലയിൽ നിസ്കാരം നിർവഹിച്ച് ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുക. ഖദ് ഖാമത്തി സ്വലാത്തു പറയും. ഇനി ഒരാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, ദിക്റല്ലേ ദുആർക്കേ ചെയ്യുന്ന സമയത്ത് ആ ബാങ്ക് തുടങ്ങിയതെങ്കിലോ അണവയക്കത്തു മുറിക്കണം, ലില്ലിജാബത്തി പ്രത്യുത്തരം ചെയ്യേണ്ടതിന് വേണ്ടി. എന്തിനെ മുറിക്കണം? അൽ ഖിറാഅത്ത, വിശുദ്ധ ഖുർആൻ ഷെരീഫ് ഓതുന്നതിനെ. ഇങ്ങനെ ഒരാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ബാങ്ക് തുടങ്ങി, എന്നാൽ ഖുർആൻ ഓത്ത് തൽക്കാലം നിർത്തിവെക്കുകയും ബാങ്കിന് ഇജാബത്ത് ചെയ്യുകയും ചെയ്യണം. അപ്പൊ നിഷ്കാല്, അള്ളാഹുവിന്റെ കലാമാവുന്ന ഖുർആനല്ലേ ഒരു മനുഷ്യൻ അവന്റെ നാവ് കൊണ്ട് പറയുന്നതിൽ ഏറ്റവും ഉത്തമമായത്? അതെ. പിന്നെ അത് മുറിച്ചു കാണ്ട് പിന്നെ എങ്ങനെ ബാങ്ക് കൊടുക്കരുത്? അതായത് ഓരോ സന്ദർഭത്തിനും ആ സന്ദർഭത്തിന് ആവശ്യമായ ചില ചട്ടങ്ങളും ചടങ്ങുകളുമുണ്ട്. അതാതിന്റെ സന്ദർഭത്തിൽ അതാത് ചട്ടങ്ങളും ചടങ്ങുകൾക്കുമാണ് പ്രാമുഖ്യം. എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതലല്ലേ ഏറ്റവും വലിയ, എന്നാ സുജൂദിൽ ഖുർആൻ ഓതാൻ പറ്റുമോ? അത് പറ്റൂലല്ലോ. ഖുർആൻ മോശമായതുകൊണ്ടാ? ഖുർആൻ മോശമായതുകൊണ്ടല്ല. അല്ലെങ്കിൽ ഖുർആൻ ഓതുന്ന അത്ര മഹത്വം ഇപ്പൊ സുബ്ഹാൻ റബ്ബിയൽ അളീം എന്ന് പറഞ്ഞാലോ, സുബ്ഹാൻ റബ്ബിയൽ അയല എന്ന് പറഞ്ഞാലോ ഉണ്ടോ? ഇല്ല. പക്ഷേ സുജൂദ് ചെയ്യുമ്പോൾ ഖുർആൻ ഓതാൻ പറ്റൂല, റുക്കു ചെയ്യുമ്പോൾ ഖുർആൻ ഓതാൻ പറ്റൂല, അവിടെ അവിടേക്ക് നിർദ്ദേശിക്കപ്പെട്ട നിക്കറാത്തിലുള്ളത്. എന്നതുപോലെ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ വലിയൊരു പുണ്യകർമ്മം തന്നെയാണ്. പക്ഷേ അതിനിടയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്ക് നിജാബത്ത് ചെയ്യാണ് ഇപ്പോൾ അവൻ ചെയ്യേണ്ട പുണ്യകർമ്മം. അതുപോലെ തന്നെ ദിക്ർ ഹൽക്ക നടക്കുകയാണ്, നല്ല ദിക്റാണ്. അങ്ങനെ ദിക്ർ ഹൽക്ക നടന്നുകൊണ്ട് അഫ്ദൽ ദിക്ർ തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുക ആളുകൾ കൂട്ടത്തോടു കൂടി, വല്ല ഇഖ്ലാസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ അഫ്ദൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ബാബത്തിൽ അത് കെട്ടത് അതിന് ജാബത്ത് ചെയ്യുക എന്നിട്ട് ഇങ്ങനെയാ വേണ്ടത്. അപ്പൊ ഖുർആൻ ഓത്ത് നാം തുടങ്ങിയാൽ ഇവ നിർത്തിവെച്ച് ആ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും പ്രത്യുത്തരം ചെയ്യുന്നതിൽ ഏർപ്പെടലാണ് സുന്നത്ത്. ഓക്കെ, കഴിഞ്ഞു, വിഷയമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നിസ്കാരത്തിന്റെ ഫർളുകളിലേക്ക്, നേരെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാണ്. ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിച്ചെങ്കിൽ ശനിയാഴ്ച മുതൽക്കുള്ള ക്ലാസ്സിൽ ഇൻഷാല്ലാ ബാക്കി നിസ്കാരത്തിന്റെ ഫർളുകളുമായി ബന്ധപ്പെടാം. നിസ്കാരത്തിന് മുമ്പ് നിർവഹിക്കേണ്ടതായ ഷർത്തുകളും ആദാബുകളും സുന്നത്തുകളുമാണ് ഇതുവരെ പറഞ്ഞത്. തുടക്കത്തിൽ ഉണർത്തിയതുപോലെ ഇന്ന് ഏകദേശം 3/4 മണിക്കൂർ കഷ്ടിച്ച് സമയം ഉള്ളു. ഇനി ഈ സമയം 3 മണിവരെ ഇൻഷാല്ലാ സംശയ നിവാരണത്തിന് സമയമുണ്ടാവും. 3 മണിയോടുകൂടി ഇന്ന് പ്രത്യേകം ചെറിയൊരു ആവശ്യം ഉള്ളതുകൊണ്ട് നിർത്തും. അതുകൊണ്ട് സുഹൃത്തുക്കൾ സംശയം ചോദിക്കാൻ എല്ലാവരും ഉണ്ടെങ്കിൽ വേഗം മൈക്കിൽ വരിക. അത്യാവശ്യമുള്ള പഠിക്കേണ്ടതായ അറിയേണ്ടതായ കാര്യങ്ങൾ ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തി നന്മ നേടാൻ അള്ളാഹു നാം എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അവൻ്റെ ദീനിൻ്റെ ഖിദ്മത്തും സ്വാലിഹായ അമലുമായി അള്ളാഹു തആല നമ്മളിൽ നിന്നിട്ട് കബൂലാക്കുമാറാകട്ടെ. ഇതിൻ്റെയൊക്കെ സവാബിനെ നമ്മുടെ ഉസ്താദന്മാരുടെയും ഉമ്മവാപ്പന്മാരുടെയും മറ്റ് ബന്ധുപ്പെട്ടവരുടെ മരണപ്പെട്ടവരുടെയൊക്കെ ഹദറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എത്തിച്ചു കൊടുക്കുകയും അവരെയൊക്കെ അള്ളാഹു തആല
സന്തോഷത്തിലും വിജയത്തിലുമാക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. രോഗികളും വിഷമിക്കുന്നവരുമായ ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമുള്ള ആളുകളുണ്ട്, അവർക്കൊക്കെ അള്ളാഹുത്തല സലാമത്തും റാഹത്തും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, ബാങ്ക് എടുക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നേക്കുന്നു, അങ്ങനെ സംസാരിച്ച 40 വർഷത്തോളം അവൻ്റെ അമൽ ബാത്തിലായി പോകുമെന്ന് പറയുന്നു, അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു ഉസ്താദ്. അസ്സലാം, ഖുർആൻ ഓതാൻ പറ്റുമെന്ന് മനസ്സിൽ മറ്റൊരാൾ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും. ബാങ്ക് വിളിക്കുന്ന സമയത്ത് അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച ഒരു ദിക്റാണ് ബാങ്കും ഇഖാമത്തും. അതിന് അനാദരവ് വരുന്ന നിലക്കുള്ള സംസാരം അദബുകേടാണ്. അതിന്റെ വിധി എന്താന്ന് വെച്ചാൽ കറാത്താന്ന, പക്ഷേ അദബുകേടാണ്. ഈ അദബുകേടിനൊരു തകരാറുണ്ട്. നമ്മൾ 10 കിതാബിൽ പറഞ്ഞ് ഓർമ്മ ഉണ്ടാവും, മൻ തക്കല്ലമ ഹാലത്തൽ അദാനി യതലജ്ലജു ലിസാനുഹു ഇൻദൽ മൗത്ത്. ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ അനാദരിക്കുന്ന നിലക്ക് ഒരാൾ സംസാരിച്ചാൽ മരണസമയത്ത് കലിമത്തു ഷഹാദത്ത് ഉച്ചരിക്കാൻ പറ്റാതെ അവന്റെ നാവ് പിടച്ചു പോവും, നാവ് പിടയും. എന്ന് പറഞ്ഞാൽ അവന് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന വിശുദ്ധമായ കലിമത്ത് ഉച്ചരിക്കാൻ കഴിയാതെ നാവ് പിടക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദബുകേട. ബാങ്ക് എന്ന് പറയുന്നത് വളരെ ആദരിക്കപ്പെട്ട ഒരു ദിക്റാണ്. അതിനെ ആരാധരിക്കുന്ന നിലക്ക് സംസാരിച്ചാൽ അദബുകേട് വരും. അദബുകേട് കണ്ടാൽ അവസാനം സൂറത്തുൽ ഖാത്തിമത്ത് വരുന്ന ഇതിനായിട്ടല്ല, ഏത് അദബുകേട് വന്നാലും യതലജ്ലജു ലിസാനുഹു ഇൻദൽ മൗത്തിയറ, നാവ് മരിക്കുന്ന സമയത്ത് നാവ് ഇങ്ങനെ പടയാന്നറല്ല. അപ്പൊ അവസാനം ചിലപ്പോൾ ഈമാൻ തന്നെ ഊരപ്പെട്ട് മരിക്കാൻ കാരണമാകും. അത് ചെയ്തത് ഹറാമായതുകൊണ്ടല്ല, ആദരിക്കപ്പെട്ട ബഹുമാനിക്കപ്പെട്ട ഒരു വസ്തുവിനെ അള്ളാഹുവിന്റെ ദീനിൽ ആദരവ് കൊടുക്കപ്പെട്ടതിനെ അനാദരിച്ചു എന്നതുകൊണ്ടാണ്. അത് സൂറത്തുൽ ഖാത്തിമത്തിനിട വരും, അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. അല്ലാതെ 40 ദിവസത്തെ ഇബാദത്ത് സ്വീകരിക്കപ്പെടുകയില്ല എന്നോ അതിന് പ്രതിഫലം കിട്ടുകയില്ല എന്നോ അല്ല, അതന്നെ ഹാലത്തല്ലാനി സൂൽ ഖാത്തിമ എന്ന്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാന്ന് പറഞ്ഞാൽ ഈ ഇത് പ്രത്യേകം വെക്കണം, സംസാരിക്കാൻ എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട ഒരു കൂടാതെ കഴിയാത്തൊരു കാര്യം പറയുന്നതിനെ പറ്റി അല്ല പറയുന്നത്, മറിച്ച് ബാങ്കിനെ അവഗണിച്ചുകൊണ്ട് അതിനെ അനാദരിച്ചുകൊണ്ടുള്ള സംസാരം, അത് അദബുകേടാൻ. അദബുകേട് വന്നാൽ അവസാനം കരിമത്ത് ഷഹാദത്ത് ഉച്ചരിക്കാൻ കഴിയാതെയും ചിലപ്പോൾ ഈമാൻ കിട്ടാതെ മരിക്കാൻ വരെയും കാരണമാകും എന്നാണ്. ഖുർആൻ ഓതുന്നതോ എന്നൊരു ഉപചോദ്യം അല്ലെങ്കിൽ മറ്റൊരാള് ചോദിക്കുന്നു ആ സുഹൃത്തിന്റെ കൂടെ ഉള്ള, അതിനും ഇപ്പൊ നമ്മൾ പറഞ്ഞു ഖുർആൻ ഓതുകയാണെങ്കിലും ആ ഓത്ത് തൽക്കാലം നിർത്തിവെച്ച് ഖുർആൻ ഓതുകയാണെങ്കിലും ദിക്ർ ചെല്ലുകയാണെങ്കിലും ദുആ ചെയ്യുകയാണെങ്കിലും ബാങ്ക് തുടങ്ങിയാൽ ബാങ്ക് കഴിയുന്നത് വരെ അവ നിർത്തിവെക്കൽ സുന്നത്തും ഇജാബത്ത് ചെയ്യൽ സുന്നത്തുമാണ്. അത് ചെയ്യാതെ തുടർന്നു പോകുന്നത് നല്ലതല്ല, സുന്നത്തിന്റെ മാറ്റമാണ്, അത് ഒഴിവാക്കേണ്ടതാണ് എന്നർത്ഥം. അതേസമയത്ത് ഹറാമിന്റെ കുറ്റം, ഹറാമിന്റെ കുറ്റം ഇതിനൊന്നുമില്ല, ഹറാമിന്റെ കുറ്റമല്ല വരുന്നത്, പക്ഷേ അനാദരവ് വരുന്നുണ്ടോ, അതുണ്ടായാൽ അവസാനം സൂറത്തുൽ ഖാത്തിമത്ത് ഒന്നും അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഹലോ, എന്തായാലും മൈക്ക് എടുക്കാത്ത കുറെ ഉസ്താദ് പറഞ്ഞ സമയമില്ല എന്ന് പറഞ്ഞതാണ്. ഉസ്താദ് വന്ന സ്ഥിതി ഒരു വിഷയം പറയാനാണ് നമ്മുടെ, പിന്നെ ഉസ്താദ് ലാസ്റ്റ് ദുആയിൽ ഉൾപ്പെടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട പൊന്മുള മൊയ്തീൻകുട്ടി ഉസ്താദിന്റെ ഭാര്യക്ക് സുഖമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. രണ്ടാമത് അല്ലയിലുള്ള ഒരു സുഹൃത്ത് നാസർ എന്ന് പറയുന്ന കൽപ്പഞ്ചയുള്ള അദ്ദേഹത്തിന്റെ ലൈസൻസ് സംബന്ധമായ വലിയൊരു പ്രശ്നമാണ്, 1 വർഷം മുന്നേ പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പൊ അതെങ്ങാലും ഇപ്പൊ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടങ്ങൾ, സാമ്പത്തികപരമായി ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും. അപ്പൊ അത് നിലനിർത്തി കിട്ടാനുള്ള ആ ഒരു വിഷമങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇന്നും ഇന്നലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
അത് ഈ രണ്ട് കാര്യം ഉസ്താദ് ഉൾപ്പെടുത്തണം. മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചോദ്യകർത്താക്കന്മാരെ പെട്ടെന്ന് മൈക്കിലേക്ക് വരും. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഫർദ് നമസ്കാരത്തിലെ സുജൂദില് സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദി, അതിനു ശേഷം ഇസ്തിഗ്ഫാറിന്റെ ദുആയും അതിലുള്ള മറ്റുള്ള ദിക്റുകളും ചിലവില് അതിന്റെ വിധി എന്താണെന്ന് ഉസ്താദ് പറഞ്ഞു. അസ്സലാമു അലൈക്കും. അതിന്റെയൊക്കെ വിധി സുന്നത്താ. എത്രയും ആയ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്ന് ചൊല്ലി അതിന്റെ പുറമെ ഇസ്തിഗ്ഫാർ, ദുആകൾ പോലത്തതൊക്കെ ചെയ്യൽ സുന്നത്താണ്. കാരണം സുജൂദിനെ നീട്ടലും ഇമാമായിരിക്കുന്ന ആൾക്കല്ലാട്ടോ, ഇമാമായിസ്കരിക്കുന്ന ആളല്ലാത്തവർ ദിക്റുകളെ കൊണ്ടും ദുആകളെ കൊണ്ടും സുജൂദിനെ ദീർഘിപ്പുകൾ സുന്നത്തുണ്ട്. അപ്പൊ ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല കാരണം തങ്ങൾ പറഞ്ഞത് ഒരു അടിമ റബ്ബ് സുബ്ഹാനഹു വതആലയോട് ഏറ്റവും സമീപസ്ഥനാകുന്നത് അവൻ സുജൂദിലാവുമ്പോഴാണ്. അതുകൊണ്ട് അവിടെ ദുആക്ക് ഉത്തരം കിട്ടാൻ വളരെ സാധ്യതയുള്ളത് കൊണ്ട് ദുആ വർദ്ധിപ്പിച്ചോളൂ. അങ്ങനെ ദിക്റുകളും ദുആകളും ഒക്കെ വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. പക്ഷേ ഇമാമായി നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അയാള് മൂന്ന് പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്ന് പറഞ്ഞാൽ പിന്നീട് നീട്ടാതിരിക്കൽ സുന്നത്താണ്. മനസ്സിലായില്ലേ? അവിടെ നിന്ന് അങ്ങോട്ട് നീട്ടൽ പിന്നെ കറാഹത്ത് ഉണ്ട്. അതായത് ഒറ്റക്ക് സ്കരിക്കുകയാണെങ്കിലും അതുപോലെ മൗമൂമാണെങ്കിലും അവന് എത്രയും നീട്ടാം. മൗമൂമും പറഞ്ഞാൽ ഇമാം അങ്ങനെ നീട്ടുക, ഇമാമിന് പാടില്ല എന്നൊന്നും അറിയില്ല. അങ്ങനെ ഇമാമ് നീട്ടുക എന്നാ മൗമൂമ് വെറുതെ കണ്ട മൗമൂമിന് ദീർഘിപ്പിക്കാം. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സംസ്കരിക്കുന്നവനാണെങ്കിൽ അവനവന്റെ സൗകര്യം പോലെ സംസ്കരിപ്പിക്കുക. ഇനി അങ്ങനെയല്ല, ഒരു എണ്ണപ്പെട്ട ഏതാനും ചില മൗമൂമിങ്ങളെ ഉള്ളൂ, അവര് പറഞ്ഞ് നീട്ടി നിസ്കരിക്കുക, എത്ര നീട്ടി നിസ്കരിക്കുന്നു ഞങ്ങൾ സന്തോഷമാണ് പറഞ്ഞ്, എന്നാൽ അവിടെ ഇമാമിനും ആവാം. അല്ലാത്തവർക്ക് ഇമാമ് നീട്ടാൻ പാടില്ല. അല്ലാത്തവർക്ക് ഇങ്ങനെയുള്ള ദിക്റുകള് ദുആകള് ഒക്കെ സുജൂദിൽ വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. പറഞ്ഞിരുന്നു, അതിൻ്റെ ഉത്തരം കേൾക്കുന്ന മുമ്പായിട്ട് എൻ്റെ നെറ്റ് ഡിസ്കണക്ട് ആയതുകൊണ്ട് മറുപടി കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഇന്നലെ ബാങ്കിൽ നമ്മൾ പൈസ ഇടപാട് നടത്തുമ്പോൾ, അതായത് ഡ്രാഫ്റ്റ് എടുക്കുമ്പോൾ, ഇപ്പോൾ എൻആർഐ അക്കൗണ്ട് ഉള്ളതാണ്, എൻആർഐ അക്കൗണ്ടിൽ ബാങ്കിൽ പൈസ ഡ്രാഫ്റ്റ് എടുക്കുന്ന അപ്പം തന്നെ മാറിയെടുക്കും. പക്ഷെ അവരതിൻ്റെ പിന്നെ 30 വർഷമായിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് അവർ ചേർത്തിയിട്ടുണ്ട്. ഇതുവരെ ഞാൻ അതിലേക്ക് തൊട്ടിട്ടില്ല. അപ്പോൾ അത് ലാപ്സ് ആക്കാൻ എന്താണ് വഴി എന്ന് പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങളുടെ ശബ്ദം ഇപ്പോൾ അതോടുകൂടി ഞാൻ ഇന്നലെ അത് വിശദമായി മറുപടി പറഞ്ഞത് തങ്ങളെ കേട്ടിട്ടില്ല. ഇന്നും അതിനെന്നെ അന്നും കേട്ടിട്ടില്ല എന്ന് അറിഞ്ഞാൽ നാളെ ഞാൻ പറയേണ്ടി വരുമോ? നല്ലൊരു പണി ഞാൻ പറഞ്ഞുതരാം. അത് ഒരുപാട് ആളുകളുടെ അടുക്കൽ ഇന്നലത്തെ ക്ലാസിന്റെ റെക്കോർഡ് ഉണ്ടാവും. അവരോട് ആരോടെങ്കിലും ആ ഭാഗം ഒന്ന് അയച്ചുതരാൻ പറഞ്ഞാൽ ആവാം. അതാണ് നല്ലത്. കാരണം അതൊരു ഒരു ഒരു അങ്ങനത്തെ ഒരു വിഷയമാണിത്. കൂടെ പറയാതെക്കാനും വയ്യ, പറയാനും വയ്യ എന്നുള്ള നിൽക്കുന്ന പറയാൻ പറ്റുന്ന പരമാവധി ഇന്നലെ അത് എന്ത് ചെയ്യണം, എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്, എന്താണ് അതിന്റെ നിലപാട്, എന്റെ അവസ്ഥ എന്താണെന്നൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞിരുന്നു ഇന്നലെ. നിങ്ങളെ കേട്ടിട്ടില്ല, ഇപ്പൊ ഇന്നും ഇപ്പൊ കേൾക്കുന്നുള്ള ഇതിനെന്താ അവസ്ഥ. അതുകൊണ്ട് ആ റെക്കാർഡ് വാങ്ങി അത് കേൾക്കുക. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ നല്ല ക്ലാസ്സാണ് ഉസ്താദെ. ഉസ്താദെ, ബാങ്ക് കൊടുക്കുന്നവർ പറയുന്നത് പോലെ പറയണം എന്ന് സുന്നത്താണെന്ന് പറഞ്ഞല്ലോ ഉസ്താദെ. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഇങ്ങനെ 4 പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പോൾ ഓരോ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് മുഅദ്ദിൻ പറയുമ്പോഴാണോ ഈ അതുപോലെ കേൾക്കുന്നവർ പറയേണ്ടത്, അല്ല 4 പ്രാവശ്യവും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഈ പറഞ്ഞതിന് ശേഷമാണ് ഉസ്താദെ ഈ കേൾക്കുന്നവർക്ക് സുന്നത്തുള്ളത്? ജസാക്കുമല്ലാഹ് ഉസ്താദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അത് ആചാര്യ ഇന്നലെ പറഞ്ഞു. അത് അതായത് ബാങ്ക് വിളിക്കുന്ന ആൾ തന്നെ പറയേണ്ടത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് രണ്ട് വാക്ക് ഒരു കെലി ഒരു ശ്വാസത്തിലും, പിന്നീട് അള്ളാഹു അക്ബർ എന്നത് അടുത്ത ഒരു ശ്വാസത്തിലുമാണ് പറയേണ്ടത്. അപ്പോ മുഅദ്ദിൻ ആദ്യത്തെ ശ്വാസത്തിൽ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആളുകൾ അള്ളാഹു അക്ബർ എന്ന് പറയും. അടുത്ത രണ്ട് തക്ബീർ അള്ളാഹു അക്ബർ എന്ന് പറയാ. അപ്പൊ അതിന് അള്ളാഹു അക്ബർ അള്ളാഹു. അത് ഇന്നലെ പറഞ്ഞു. ബാങ്ക് വിളിക്കേണ്ട രീതിയെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. അതിൽ എല്ലാ കെലിമത്തുകളുടെയും അവസാനത്തിൽ വഖഫ് ചെയ്യലും തക്ബീറുകൾ ഈ രണ്ടെണ്ണം കൂടി ഒരു ശ്വാസത്തിൽ പറയലും സുന്നത്താണ് എന്ന് പറഞ്ഞിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ആ നിലക്ക് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നൊരു ശ്വാസത്തിൽ പറയാം. അയാൾ മുഅദ്ദിൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആളുകൾ അതേ രീതിയിൽ പറയാം. അല്ലാതെ ഓരോന്നും ഒന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അതിന് ചേർത്തില്ല, രണ്ട് അള്ളാഹു അക്ബർ പറഞ്ഞ് ഒരു ശ്വാസത്തിൽ പറഞ്ഞ് നിർത്തുമ്പോൾ അതിന്, അതായത് മുഅദ്ദിൻ പറഞ്ഞ കൗല് അവസാനിക്കുമ്പോൾ ആണ് കേൾക്കുന്ന ആള് തുടങ്ങൽ സുന്നത്ത്. ഓക്കെ. കേൾക്കാമോ? കേൾക്കുന്നില്ലേ? ഹലോ. അഴുതുകാരിയുടെ കുളി നിന്നു, അയാൾ ശുദ്ധിയായിട്ടില്ല. അപ്പൊ നോമ്പുകാലത്താണ്, അങ്ങനെ രാത്രി നിന്നു, പിറ്റേന്ന് നോൽബ് നോൽക്കാനുള്ള നിയത്ത് വെച്ചിട്ട് അവൾക്ക് നോൽബ് നോൽക്കാൻ പറ്റുമോ കുളിക്കുന്നതിന് മുമ്പായി നിഷ്ക്രിയിച്ചെന്നാൽ? രാത്രി ഹയറിൽ നിന്നു കുളിച്ചിട്ടില്ല, സുബയായിട്ട് കുളിച്ചാലും മതിയല്ലോ. കുളിക്കുന്നതിന് മുമ്പ്, അയാൾ നിന്നതിന് ശേഷം കുളിക്കുന്നതിന് മുമ്പ് രാത്രി ഒരു സ്ത്രീ നിയ്യത്ത് വെച്ചാൽ അവളുടെ നോമ്പ് സഹിയാവുന്നതാണ്, തന്നെയല്ല അങ്ങനെ നിയ്യത്ത് വെക്കേണ്ടതുമാണ്. കുളിച്ചിട്ട് നിയ്യത്ത് വെക്കണം എന്നില്ല, കുളിക്കുന്നതിന് മുമ്പ് നിയ്യത്ത് വെക്കാം. പക്ഷെ എന്ത് വേണം, അയാൾ നിന്നതിന്റെ ശേഷം നിയ്യത്ത് വെക്കാൻ പറ്റുള്ളൂ. ഹയറിൽ മുറിഞ്ഞു, കുളിച്ചിട്ടില്ല, ആ സമയത്ത് നിയ്യത്ത് വെക്കാം. കുളി സുബഹിയല്ലാതെ കുളിച്ച് നിസ്കരിച്ചാൽ മതി, നോമ്പിന് അത് തടസ്സല്ല. പക്ഷെ ഹയൽ ഉള്ളായിക്കൊണ്ടിരിക്കുമ്പോൾ നെയ്യത്ത് ചെച്ചാൽ ആ നെയ്യത്ത് സഹിയാവൂല. രക്തം മുറിഞ്ഞതിന് ശേഷം കുളിച്ചിട്ട് നെയ്യത്ത് വെക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി അതേ സമയത്ത് കുളിക്കുന്നതിന് മുമ്പ് രക്തം മുറിഞ്ഞതിന് ശേഷം രാത്രി നെയ്യത്ത് വെച്ചാൽ നോമ്പിന് തകരാറില്ല, നോമ്പ് സഹിയാകും. നോക്കും. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ഉസ്താദിന്റെ ചോദ്യം, ഈ ഗൾഫിൽ നിന്ന് ഉണ്ടി മുഖേന നാട്ടിലേക്ക് പൈസ അയക്കുന്നത് ആറാമിൽ പെടുമോ എന്ന് ഉസ്താദ് പറഞ്ഞു തരണം. ബാങ്ക് ത്രൂ അല്ലാത്ത ഉണ്ടി മുഖേന നാട്ടിലേക്ക് അയക്കുന്ന പൈസ അത് ആറാമിലാണോ? അസ്സലാമു അലൈക്കും. അതിനെ പറ്റി എനിക്ക് അറിയില്ല, എന്താണ് അതിന്റെ പിന്നിൽ നടക്കുന്നത് എന്ന് അറിയാത്തതുകൊണ്ട് രീതി കണക്കില്ല. കുഴപ്പണാണ്, അതായത് സംഗതി എനിക്ക് മനസ്സിലായി. കുഴൽപ്പണം അയക്കാൻ പറ്റുമോ പറ്റൂല എന്ന്, എന്താ ഈ കൊയലുകാർ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. ഒരു നമ്മളോട് പറഞ്ഞ് പൈസ വാങ്ങുന്നു, നാട്ടിൽ പൈസ കൊടുക്കുന്നു, പക്ഷെ ഇതിന്റെ പിന്നിൽ നടക്കുന്ന മറിമായങ്ങൾ എന്താണ്? എങ്ങനെയാണ് ഈ പൈസ കൺവേർട്ട് ആകുന്നത്? ഈ റിയാല് അല്ലെങ്കിൽ ഈ ദർഹം ദിനാറുകൾ മാറി ഇന്ത്യൻ രൂപയായി മാറുന്നതിന്റെ പിന്നിൽ എന്താണ് നടക്കുന്നത്? നിങ്ങൾക്കതറിയില്ല. വാങ്ങി അത് കൃത്രിമ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെ അറിയിക്കാതെ രഹസ്യ മാർഗത്തിലൂടെ അല്ലെങ്കിൽ അനധികൃത മാർഗത്തിലൂടെ നാട്ടിലെത്തിച്ച് വലിയ വിലക്ക് വിറ്റ് അതിന്റെ വലിയ ലാഭം കിട്ടുമ്പോൾ അതിന്റെ ചെറിയ ലാഭവീതം കണക്കാക്കിയിട്ട് കാശ് തരാറായിരുന്നു മുമ്പ് പതിവ്. ഇന്ന് അതല്ല. ഇന്ന് എന്താണത് നടക്കുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ വിധി പറയാനും കഴിയില്ല. എന്താ നടക്കുന്നത് പറയപ്പെടുന്നു, ഭീകരവാദത്തിന് കാശ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മയക്കുമരുന്നും ആയുധക്കള്ള കടത്തും നടക്കുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഒന്നും വ്യക്തമായി അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളിൽ നിന്നിട്ടുള്ള അറിവ് എനിക്കില്ല. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ നടക്കുന്ന മറിമായങ്ങൾ എന്താണെന്ന് അറിയാതെ
അതിന്റെ വിധി പറയാൻ കഴിയില്ല. അത് അത് ചെയ്യുന്ന യഥാർത്ഥ ബിസിനസ്സുകാരുമായി ബന്ധപ്പെട്ട് എന്താ നിങ്ങൾ ഇത് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ പിന്നിലുള്ള അവസ്ഥ എന്ന് കൃത്യമായി നിങ്ങൾ വിവരിച്ചു തന്നാൽ അപ്പോ അതിന്റെ വിധി പറഞ്ഞുതരാൻ കഴിയും. അല്ലാതെ അതെന്താണെന്ന് ചൊഴിഞ്ഞ് അന്വേഷിച്ചു നോക്കി എന്തൊക്കെ അതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്, അതിൽ നിയമപരമായതുണ്ടോ അല്ലാത്തതുണ്ടോ എന്ന് പഠിച്ചറിഞ്ഞ് വിധി പറയാനുള്ള തോക്കത്ത് എന്നെ സംബന്ധിച്ച് ഇവിടെ ഇല്ല. അതുകൊണ്ട് അത്തരം ഒരു അറിയണം എന്ന് നിർബന്ധം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം വലിയ ഹോൾസെയിലായിട്ട് ഈ ഹുണ്ടി അല്ലെങ്കിൽ കുഴൽ നടത്തുന്ന ആളുകളോട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്ന ബിസിനസ് രഹസ്യങ്ങൾ എന്ന് അവർ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് വേണ്ടതുപോലെ ചെയ്യാം. അല്ലാതെ ഇപ്പോ ഒരാൾ എനിക്ക് വയറ്റുന്നു ഒന്ന്, അതിനെന്താ മരുന്ന് കുടിക്കേണ്ടതെന്ന് ചോദിച്ചാ അതിന് നിങ്ങൾ പോയി കണ്ട് ഗുളികന്റെ പേര് എന്താ വാങ്ങിച്ചോളി ഞാനിപ്പം ആളിനെ പണിയാവും. അപ്പൊ അതിന്റെ രോഗം ശരിക്കും മനസ്സിലാക്കണം, എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയാൻ കഴിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് ഇവിടെ സമിഅ അല്ലാഹു ലിമൻ ഹമിദാ ഇവിടെ GCC രാജ്യങ്ങളിലൊന്നും ഇങ്ങനെ ഇമാമ പറയുമ്പോ അത് പറയുന്നില്ല, അതൊരു ബിദഅത്താണ് അതിനെ പറ്റി പറയുന്നത്. അതിനെ പറ്റി എന്താ ഉസ്താദ് അഭിപ്രായം പറഞ്ഞാല്? അസ്സലാമു അലൈക്കും. അത് വിവരമില്ല അഞ്ഞിട്ടാ ബിദഅത്താന്ന് പറയുന്നത്. സമിഅ അല്ലാഹു ലിമൻ ഹമിദാ എന്ന് ഇമാമ പറയുകയും മൗമൂമ് റബ്ബനാ ലക്കൽ ഹംദ് എന്ന് ചൊല്ലുകയും ചെയ്യണം എന്ന് ചില ഉലമാക്കന്മാർ പറയുന്നുണ്ട്. പക്ഷേ ഷാഫി മദ്ഹബിൽ സമിഅ അല്ലാഹു ലിമൻ ഹമീദ അതേ രീതിയിൽ മൗമൂമും തന്നെ സമിഅ അല്ലാഹു ലിമൻ ഹമീദഹു എന്ന് പറയുകയും അനന്തരം ഇമാമ് പറയുന്നത് പോലെ റബ്ബനാ ലക്കൽ ഹംദു മിൽ എന്ന് ഇമാമ് ചൊല്ലുക അതേ രീതിയിൽ മൗമൂമും ചൊല്ലുക, രണ്ടും സുന്നത്താണ്. അപ്പോൾ ചില ഹദീസുകളിൽ കാണാമല്ലോ ഇദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദാ ഫഖൂലു റബ്ബനാ വലക്കൽ ഹംദ് എന്ന് ഹദീസിൽ കാണാം. ഇമാമ് സമിഅ അല്ലാഹു ലിമൻ ഹമിദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് തുടങ്ങുന്ന ദിക്ര ചൊല്ലുക എന്ന്. ഈ ഹദീസിനെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇവരിൽ സമിഅ അല്ലാഹു ലിമൻ ഹമീദഹു എന്ന് ഇമാമ് പറയുന്നത് മൗമൂമ് പറയുന്നു. കാരണം ഇമാമിന് കേൾക്കാം, ഇമാമ് പറയുന്നത് മൗമൂമിന് കേൾക്കാം, അതുകൊണ്ട് ഇമാമ് ചൊല്ലുന്നത് പോലെ മൗമൂമ് അല്ല. കാരണം എന്താ, ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, മൗമൂമും അല്ലാഹു അക്ബർ പറഞ്ഞു. ഇമാമ് ഫാത്തിഹ ഓതി മൗമൂമും ഫാത്തിഹ ഓതി, ഇമാമ് സൂറത്തോതി പതുക്കോതുന്ന സമയത്താണെങ്കിൽ മൗമൂമ് സൂറത്തോതി, റുകൂഅ് ഇമാം അല്ലാഹു അക്ബർ ലിമൻ ഹമീദഹു പറഞ്ഞു. അപ്പൊ മൗമൂമ് പറഞ്ഞു, പിന്നെ പറയേക്ക് ഇമാമ് പിന്നെന്താണെന്ന് പറയുന്നത് കേൾക്കുന്നില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇമാമ് സമിഅ അല്ലാഹു ലിമൻ ഹമീദഹു എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം അവിടെ നിശബ്ദമായി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് എന്ന പൂർണമായ ദിക്റോ ചുരുങ്ങിയത് റബ്ബനാലക്കൽഹന്ത് എന്ന ദിക്റോ എങ്കിലും നിങ്ങൾ ചെല്ലണം എന്ന് പ്രത്യേകം പറയാൻ. കാരണം അത് ഇമാമ് സിറായി പതുക്കെയാണ് ചെല്ലുന്നത് എന്നതുകൊണ്ട് മൗമൂമ് കേൾക്കുന്നില്ല. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇതിനർത്ഥം സമിഅ അല്ലാഹു ലിമൻ ഹമീദഹു എന്ന് ഇമാമ് പറയണ്ട എന്നോ പറയുമ്പോൾ മൗമൂമ് പറയണ്ട എന്നോ ഇമാമ് റബ്ബനാ ലക്കൽ ഹംദു ചെല്ലണ്ട മൗമൂമ് ചെല്ലിയാൽ മതി എന്നോ ഉള്ള അർത്ഥത്തിനല്ല. അതൊക്കെ പറയുന്നത് നിങ്ങളും പറഞ്ഞോളൂ, അത് ഇന്നതാണ് അവിടെ പറയേണ്ടത് എന്ന് പഠിപ്പിച്ചതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാമിനെ ഷാഫിഈ റളിയല്ലാഹു തആലാനു. അതെ അതെ, ഇദാ ഖാല വലല്ലീൻ ഫഖൂലു ആമീൻ. ഇമാമ് വൈരിൽ മൗബൂബി ആരെയും വലല്ലീൻ എന്ന് പറയും, നിങ്ങൾ ആമീൻ എന്നറിഞ്ഞു, നമ്മൾ ആമീൻ എന്നറിഞ്ഞു. നമ്മൾ ഉണ്ടാകുന്ന തിരക്കാണ്, നമ്മൾ പാത്തിയോതണ്ടേ? ഇമാമിനും മൗമൂമിനും സമിഅ അല്ലാഹു ലിമൻ ഹമീദ പറയലും സുന്നത്തുണ്ട്, റബ്ബനാ ലക്കൽ ഹംദ് തുടങ്ങിയ ദിക്റുകൾ ചൊല്ലലും സുന്നത്തുണ്ട്. അത് പതുക്കെ ആയതുകൊണ്ട് കേൾക്കാത്ത ഭാഗം നിങ്ങളും അങ്ങനെ
പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതാണ് എന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പങ്ങൾ പറഞ്ഞത്. അതിനെ ബിദ്അത്താണ് എന്ന് ഏതെങ്കിലും ജാഹിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഏതെങ്കിലും മാനസിക രോഗാശുപത്രിയിൽ അയച്ച് ചികിത്സിക്കുകയല്ലാതെ വേറെ മരുന്നതിനില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള വലിയ അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ ഹദീസ് തോന്നലും ഹദീസ് ഉണ്ടോ എന്നറിയേണ്ട ആവശ്യം കൂടില്ല. മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായി അറിയപ്പെടുന്ന ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു 1,000,000 ഹദീസ് മനപ്പാഠമുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തി ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാ. ഞാൻ ഒരു ഫിഖ്ഹിയായ ഒരു വിഷയം എന്റെ മുന്നിൽ ചോദ്യം വന്നാൽ ഞാൻ ആദ്യം ഖുർആനിൽ അന്വേഷിക്കും, ഖുർആനിൽ എനിക്ക് കാണാൻ പറ്റിയിൽ ഹദീസുകളിൽ അന്വേഷിക്കും. അതിലും പറ്റിയില്ലെങ്കിൽ ഞാൻ അഖൂലു ഫീ ബിഖൗലി മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ, ഈ 1,000,000 ഹദീസ് മനപ്പാടമുള്ള എനിക്ക് ഹദീസുകളിലോ ഖുർആനിലോ ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഫഅഖൂലു ഫീഹി ബിഖൗലി മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ, എന്റെ ഗുരുതരനായ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണെന്ന് നോക്കും. എനിക്ക് 1,000,000 ഹദീസ് അറിയുന്നല്ലേ നിങ്ങൾ പറയുന്നത്, ഞാനും അംഗീകരിക്കുന്നു, പക്ഷേ എനിക്കറിയാത്ത ഇൽമ് ഹദീസ് സംബന്ധമായി ഇമാം ഷാഫി തങ്ങളുടെ അരികെയുണ്ട്. ഏയ്, 1,000,000 ഹദീസ് ഇഫുള്ള ഇമാം അഹമ്മദിന് അറിയാത്ത ഇൽമ് ഹദീസ് സംബന്ധമായി ഷാഫി ഇമാമിന് ഉണ്ട് എന്ന് സ്വന്തം ശിഷ്യനാവുന്ന ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ആ ഇമാം ഷാഫി തങ്ങളാ പറഞ്ഞത് ഇമാമ് റബ്ബനാലക്കൽ ഹംദ് പറയുമ്പം നിങ്ങളും റബ്ബനാലക്കൽ ഹംദ് പറയണം എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അതുപോലെ തന്നെ സമയല്ലാവരും ഇന്നമെതു ഇമാമ് പറയുമ്പോൾ മൗമൂമും സമയല്ലാവരും ഇന്നമെതു പറയണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അപ്പൊ അത് വിധേയത്താണെന്ന് ഏതെങ്കിലും ജാഹിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓനെ ജാഹിലിങ്ങളെ ചികിത്സിക്കാനുള്ള സ്പെഷ്യൽ ആശുപത്രി ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുക, അവിടെ കൊണ്ടാക്കി പറഞ്ഞേക്ക. പിന്നെ വേറെ സംശയമുണ്ട്, നമ്മളെ ഈ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോ ഇവിടെ ഓലെ പള്ളികളുടെ സുജൂദ് ചെയ്യുമ്പോ ഇവര് കാണാ മുസാബ് ഓന്നിനടുത്ത് മുസാബ് കുത്തിപ്പിടിച്ചാണ്ട് ആ സുജൂദ് ചെയ്യാനുള്ള എണീച്ചാണ്ട് സലാം വിട്ടാതെ പോകുന്നത്. പലപ്പോഴും ഓരടി നമ്മള് ഇങ്ങനെ നമ്മള് തെക്കുപുരത്ത് കയറാൻ ചെയ്ത് സലാം വിട്ടുമ്പോ അവരിങ്ങനെ നമ്മളെ തുറച്ചു നോക്കണം. എന്താ അതിന്റെ ഹബീബ, അല്ലെങ്കിൽ എന്നെ സമയമില്ല, വളരെ കുറഞ്ഞ സമയേ ഉള്ളൂ, ഞാൻ ഇപ്പൊ മതിയാക്കും. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത അതൊന്നും ചോദിക്കില്ല. ഞാൻ എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഓല അങ്ങനെ ചെയ്യണത്, മറ്റോല ഇങ്ങനെ ഓല വേണോ? ഏ, മറ്റോലങ്ങനെ നിങ്ങൾക്കെന്തേ, നിങ്ങൾക്ക് ചെയ്യേണ്ട ഇബാദത്ത് എങ്ങനെ ചെയ്യണം, അയിൽ ഇസ്ലാമിന്റെ വിധി എന്താണ്, അതാ ചോദിക്കേണ്ടത്. നിങ്ങൾ എങ്ങനെ ചെയ്യണത് അത് നിങ്ങൾക്ക് അറിയല്ലോ, അതിലല്ലല്ലോ നിങ്ങൾക്ക് തർക്കം. ഓല ചെയ്യണതിന്റെ വിധി അല്ല ഓല എന്ന് ചോദിച്ചോട്ടെ. ഓക്കെ, ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഇവിടെ സമയമില്ല, ഇവിടെ ഇന്ന് 3 മണിയായ കൃത്യത്തിന് ഓർത്തു ഞാൻ, കാരണം കുറച്ച് ചെറിയൊരു അത്യാവശ്യമുണ്ട്. അപ്പൊ അവനാണ് പഠിക്കേണ്ടയോ സ്വന്തം മാമിനെ നന്നാക്കേണ്ടയോ വല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇനി അതെല്ലാം ഒരാൾക്ക് ചോദിക്കാൻ ഏൽപ്പിച്ചതാണ്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം, അതിന്റെ യഥാർത്ഥം എങ്ങനെയാണ്, എന്താണ് അതിന്റെ മസാല എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലാതെ നാട്ടുകാരെയൊക്കെ അവിടെ നന്നാക്കണ പണി നമുക്ക് നിങ്ങൾക്ക് നമ്മളെ സ്വന്തം നഫ്സ് അല്ലെങ്കിൽ കോൺഫസക്കും ലാതർക്കും നല്ല ഇത്. അസ്സലാമലൈക്കും. ആരും മൈക്ക് എടുക്കാത്തതോടെ ഞാൻ എടുത്തത്. ഇസ്കാരത്തിൽ ആദ്യത്തെ അത്തയാത്തിന് ശേഷം അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിന് ശേഷം ഇബ്രാഹിം അസ്സലാത്ത് ചെല്ലുന്നതിന് കുഴപ്പമുണ്ടോ എന്നൊരു സംശയം നിർത്തണം. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ആദ്യത്തെ അത്തഹിയാത്തിൽ അള്ളാഹു മുസല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ എന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഇബ്രാഹിം സലാത്ത് കറാത്താണ് ആ ഷാഫി മദ്ഹബ്. തന്നെയല്ല, സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടി വരികയും ചെയ്യും. മനസ്സിലായില്ലേ? മനപൂർവ്വം ചെയ്യുന്നത് കറാത്താണ്, സ്കണമ്പത്തിലാവൊന്നുമില്ല, പക്ഷേ സഹുവിന്റെ സുജൂദിന്റെ കാരണങ്ങളിൽപ്പെട്ടൊരു കാരണമാണ്. അതുകൊണ്ട് ആദ്യത്തെ തഹിയാത്തിൽ അള്ളാഹു മുസല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ എന്നവിടം വെച്ച് നിർത്തേണ്ടതും പിന്നെ അവിടുന്ന് അങ്ങോട്ട് വയലാരി മുതൽക്കുള്ളത് ഉപേക്ഷിക്കേണ്ടതുമാണ്. അത് ചെയ്താൽ സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ട കാരണമാണ്.
ഹലോ, അസ്സലാമു അലൈക്കും. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉസ്താദ്, ഞാൻ ഒരു അനഫിക്കാരന് വേണ്ടിട്ട് ചോദിക്കുന്നത്, ഫിദായിന്റെ തവാഫ് മറന്നിട്ട് ഒരാൾ വന്നാൽ അവൻ എന്താണ് സെറ്റ് ചെയ്യേണ്ടത്? അനഫി മദവ് പ്രകാരം ഷാഫി മദവിന്റെ ഉസ്താദ് ഇന്നലെ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇത് അനഫിക്കാരന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഹനഫി മദ്ഹബുകാരൻ ഹജ്ജിനാണെങ്കിൽ ഫിദായിന്റെ തവാഫ് ഒഴിവാക്കിയാൽ ഫിദിയ വേണ്ടി വരുള്ളൂ. കാരണം ഹനഫി മദ്ഹബ് അനുസരിച്ച് ഹജ്ജിന്റെ വാജിബാത്തിൽപ്പെട്ട ഒരു വാജിബാണ് തവാഫുൽ വദാഇ. അത് ഹജ്ജിന്റെ അമലുകൾ പൂർത്തിയാക്കി മക്കം വിടുന്നതിന്റെ മുമ്പ് അവസാനമായി ചെയ്യേണ്ട അമലാണ്. ഉംറയെ സംബന്ധിച്ചോ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര പോകുമ്പോഴോ ഒന്നും വദാഇന്റെ തവാഫ് ചെയ്യൽ സുന്നത്തില്ല എന്നതാണ്, അല്ല വുജൂബും സുന്നത്തൊന്നും ഇല്ല എന്നുള്ളതാണ് അവരെ മദബ്. അപ്പൊ അങ്ങനെ ഒരു ഹനഫി മദബുകാരനാണ് ഉംറക്ക് വന്ന് പോകുന്ന സമയത്ത് വദാഇന്റെ തവാഫ് ചെയ്താൽ നല്ല തന്നെ, ചെയ്തിട്ടില്ലെങ്കിൽ വുജൂബ് നഷ്ടപ്പെടുകയോ ഫിദിയ കൊടുക്കുകയോ വേണ്ടതില്ല. ഓക്കെ. ഷാഫി മദബ് നിങ്ങൾ നേരത്തെ ചോദിച്ചു, ഉസ്താദ് പറഞ്ഞു എന്നും പറഞ്ഞല്ലോ, ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഫിദിയന്റെ പ്രശ്നം വരുന്നുള്ളൂ. ഇല്ലാതെ വരുമ്പോ കുതുബിന്റെ തവാഫ് സുന്നത്തുള്ളത് പോലെ പോകുമ്പോ ഒരു വദാഇന്റെ തവാഫ് സുന്നത്ത് എന്നല്ലാതെ ഉംറക്കാർക്ക് വദാഇന്റെ തവാഫ് വുജൂബ് ഇല്ല എന്നാണ് ഹനഫി മദ്ഹബ്. ഓക്കെ. അപ്പൊ ഒരു ഷാഫി മദ്ഹബുകാരൻ തന്നെ ഹനഫി മദ്ഹബിന്റെ അനുസരിച്ചിട്ട് ഇഹ്റാം കിട്ടിയിട്ട് ഉംറ ചെയ്യ ആളാണെങ്കിൽ അവനക്കും ആ ഹുക്മ് തന്നെ മതിയോ? അസ്സലാമു അലൈക്കും. ഷാഫി മദ്ഹബുകാരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ അള്ളാഹുത്തിലെ പടക്കല്ല ചെയ്യുന്നത്. നിങ്ങൾ ഏത് മദ്ഹബ് സ്വീകരിച്ചാണോ ജീവിക്കുന്നത് അതനുസരിച്ചാണ് നിങ്ങളെ കണക്കാക്കുന്നത്. നിങ്ങൾ ഹനഫി മദ്ഹബിനെ അംഗീകരിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉംറ ചെയ്യുന്നു എങ്കിൽ ആ ഹജ്ജിന്റെയോ ആ ഉംറയുടെയോ അമലുകളിൽ മുഴുവനും ഹനഫി മദ്ഹബ് അനുസരിച്ച് ചെയ്യുക. അല്ല, ഷാഫി മദ്ഹബ് അനുസരിച്ചാണ് നിങ്ങൾ ഹജ്ജിന് അല്ലെങ്കിൽ ഉംറക്ക് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ഹജ്ജ് ആ ഉംറ ഷാഫി മദ്ഹബ് അനുസരിച്ച്. അത്രയും പേര് ഷാഫി മദ്ഹബുകാരൻ ഹനഫി മദ്ഹബുകാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൂ. അതായത് നിസ്കാരത്തിൽ ഷാഫി മദ്ഹബ് സ്വീകരിച്ചു എന്നതുകൊണ്ട് അവന്റെ എല്ലാ ഇബാദത്തുകളിലും ഷാഫി മദ്ഹബ് തന്നെ സ്വീകരിച്ചു കൊള്ളണം എന്ന് നിർബന്ധമില്ല. നോമ്പിൽ ഷാഫി മദ്ഹബ് തന്നെ സ്വീകരിച്ചു എന്നതുകൊണ്ട് സക്കാത്തിലും ഹജ്ജിലും ഷാഫി മദ്ഹബ് തന്നെ സ്വീകരിച്ചു കൊള്ളണം എന്നില്ല. സഹീഹായ നാല് മദ്ഹബുകൾപ്പെട്ട ഏത് മദ്ഹബും സ്വീകരിക്കാം. പക്ഷേ ഒരു വിഷയത്തിൽ ഒരു മദ്ഹബ് സ്വീകരിക്കുമ്പോൾ ആ മദ്ഹബിൽ അത് സംബന്ധമായ വിധിവിലൊക്കെ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ശരിയല്ലേ? ഞാൻ ഹനഫി മദ്ഹബുകാരനായിട്ട് ഇഹ്റാം ചെയ്യാനെന്ന് പറഞ്ഞാൽ പോരാ. ഹനഫി മദ്ഹബിൽ എന്താണ് ഹജ്ജിന്റെ അമലുകൾ എന്തൊക്കെയാ, അതിലുള്ള വാജിബാത്തുകൾ ഏതാ, അർക്കാനുകൾ ഏതാണ്, ഷർത്തുകൾ ഏതാണ്, ഹറാമായ കാര്യങ്ങൾ ഏതാണ്, സുന്നത്തായ കാര്യങ്ങൾ ഏതാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുകയും അതനുസരിച്ച് ആ മദ്ഹബിന്റെ ചിട്ടകൾ പാലിച്ചുകൊണ്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഏതാൾക്കും ചെയ്യാം. അവൻ ഷാഫി മദ്ഹബുകാരനായിട്ടാണ് ഇതുവരെ മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിച്ചത്. പക്ഷേ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശപ്പോ അയാൾ തീരുമാനിക്കുന്നത് ഞാൻ ഹനഫി മദ്ഹബ് അനുസരിച്ചാണ് ഹജ്ജ് ചെയ്യുന്നത്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ എന്ത് വേണം, ആ ഹനഫി മദ്ഹബിലെ ഹജ്ജിന്റെ മസലകൾ വിധിവിലക്കുകളൊക്കെ പഠിച്ച് അത് അംഗീകരിച്ച് അതനുസരിച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്നുള്ള അവസ്ഥയല്ല. അത് പഠിച്ച് മനസ്സിലാക്കി അത് അംഗീകരിച്ച് ആ അമലുകൾ ചെയ്യാം. അങ്ങനെ അത് ചെയ്തില്ലയോണ്ട് ഇനി ക്യാമ നാൾ വരെ അങ്ങനെ തന്നെ ചെയ്തോളൂ എന്നുമില്ല. അടുത്ത പ്രാവശ്യം ചെയ്യുമോ മറ്റൊരു മദ്ഹബ് അനുസരിച്ച് ചെയ്യാം. പക്ഷെ എന്ത് വേണം, ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിന് നമ്മൾ ഇഖ്തിയാർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ അതാണ് ഈ വിഷയത്തിൽ നല്ലത് എന്ന് ഞാൻ അംഗീകരിക്കുകയും എന്നിട്ട് അതിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ചെയ്യുകയും വേണം. എന്നാല് ഓക്കെയാണ്, ഏത് മദ്ഹബ് അനുസരിച്ചും ചെയ്യാം. നാലാൽപ്പെട്ട ഒരു മദ്ഹബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ്, ഒരു സഹോദരിക്ക് വേണ്ടിയിട്ട് മൈക്ക് ചാടിയതാണ്, ക്ഷമിക്കണം എല്ലാവരും. ഇവിടെ ദുബായിൽ ഒരു അറബി വീട്ടിൽ ബുർദ നടക്കുന്നുണ്ട്. അവിടെ സ്ത്രീകൾക്ക് പോകാൻ പറ്റുമോ? സ്ത്രീയും പുരുഷനും വേറെ വേറെ റൂമുകളിലാണ്, തമ്മിൽ കാണുകയില്ല, കേൾക്കുകയുള്ളൂ. ഇതിന്റെ വിധി ഒന്ന് ചോദിക്കുമോ? മൈക്കുട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാത്ര ചെയ്യാനുള്ള നിബന്ധനകളൊക്കെ പാലിക്കുക. അതായത്
പൂർണ്ണമായി ഹിജാബ് പാലിക്കുകയും അന്യപുരുഷന്മാരുമായി ഇടകലരാൻ സാധ്യതയില്ലാതെ വ്യക്തമായി വേറെ വേറെ തന്നെ കൃത്യമായി സൗകര്യമുണ്ട്. ആണുങ്ങളുമായി കാണാതെ ഇടകലരാതെ തന്നെ രീതിയിൽ പങ്കെടുക്കാനും അതുപോലെ ഹിജാബുകളൊക്കെ പാലിച്ചുകൊണ്ടും സുഗന്ധം പൂശാതെയും ആകർഷകമായി വസ്ത്രം ധരിക്കാതെയും പുറത്തു പോകുമ്പോൾ സ്ത്രീകൾ പാലിക്കേണ്ട നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ തെറ്റില്ല. ഒരു നല്ല കാര്യം മജ്ലിസാണ്, ദിക്റിന്റെ മജ്ലിസുകളിൽപ്പെട്ട ഒരു മഹത്തായ മജ്ലിസാണ്. ബുർദ എന്ന് പറഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹും സലാത്തുമാണല്ലോ. ബൈത്തുകളൊക്കെ മദ്ഹാണെങ്കിൽ അതിന് ജവാബ് ചെയ്യുന്നത് മുഴുവൻ സലാത്ത്. അങ്ങനെ മദ്ഹും സലാത്തുമാവുന്ന മഹത്തായ ഒരു ദിക്റിന്റെ മജ്ലിസ്, ആ മജ്ലിസിൽ പോകുന്നതിന് വിരോധമില്ല. പക്ഷേ ഷർത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, പൂർണ്ണമായി ഹിജാബ് പാലിച്ചിരിക്കണം, സുഗന്ധം പൂശാൻ പാടില്ല, അന്യപുരുഷന്മാരുമായി ഇടപഴകാനോ മറ്റോ പാടില്ല. ഇങ്ങനെയുള്ള ഹിജാബിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പോകുന്നതിന് വിരോധമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഓഫ് ആക്കേണ്ടി വരും, അത് ഓഫ് ആക്കാതെ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റുമോ? വാലേക്കും അസ്സലാം. ബാങ്ക് കേൾക്കുന്ന സമയത്ത് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ എന്ത് വേണം, ഈ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ ഇജാബത്ത് ചെയ്യണം, അതിനിത് തടസ്സാകരുത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ക്ലാസ് വലിയ ഉറക്ക ശബ്ദത്തിൽ വിട്ടുകാണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, അപ്പൊ ബാങ്ക് ശരിക്കും വ്യക്തമായി കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് ശബ്ദം താഴ്ത്തി വെച്ചാൽ ബാങ്ക് വ്യക്തമായി കേൾക്കുകയും അതിന് നമ്മൾ ജവാബ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതോടുകൂടി ക്ലാസ് കേൾക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. മനസ്സിലായില്ലേ? ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ബഹുമാനക്കുറവ് വരുന്ന നിരക്ക്, അനാദരവ് വരുന്ന നിരക്കുള്ള സംസാരങ്ങള്, ദിക്റുകള്, സ്വലാത്തുകള്, ഖുർആനോത്ത് പോലത്തതൊക്കെ നിർത്തി വെക്കണം എന്ന് പറയുന്നത് എന്താ, അതിന് ഇജാബത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കേൾക്കുക എന്ന് പറയുന്നത് ഇപ്പം ഇതിലൊക്കെ ആവുമ്പോൾ ലോകത്ത് ഒന്നായിട്ടാണല്ലോ. ഒരു സ്ഥലത്ത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് വേറെ സ്ഥലത്ത് ബാങ്ക് ഉണ്ടാവില്ല. അപ്പൊ ക്ലാസ് നടത്തുന്ന ഉസ്താദ് ക്ലാസ് നടത്തുന്ന സ്ഥലത്ത് ബാങ്ക് കേൾക്കുന്നുണ്ടാവില്ല. അപ്പൊ അതേ സമയത്ത് പല നാട്ടിലുണ്ടല്ലോ, ആ സമയത്ത് കേൾക്കുന്നൊരു ബാങ്ക് കേൾക്കുന്നുണ്ട്. അപ്പൊ ശബ്ദം കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് ബാങ്ക് കേൾക്കുന്ന നിലക്കാക്കിയിട്ട് ബാങ്കിന് ഇജാബത്ത് ചെയ്യുക, അതോടുകൂടി ക്ലാസ് കേൾക്കുകയും ചെയ്യാൻ കേടില്ല. അത് നമ്മൾ സംസാരിക്കുന്നതിന്റെ വിധിയല്ല. അതേസമയത്ത് ഇത് കുറച്ചിട്ടിട്ട് തെളിഞ്ഞു കേൾക്കുന്നില്ലെങ്കിൽ ഒന്നിരിക്കൽ നിർത്തുക, അല്ലെങ്കിൽ ശബ്ദം കുറച്ചിട്ട് ബാങ്ക് കേൾക്കാൻ സൗകര്യമാക്കുക. കാരണം അതൊരു വലിയ ദിക്റാണ്, ആ ദിക്ർ കേൾക്കുകയും ചെയ്യുക, കേട്ടതിന് ഏറ്റു പറഞ്ഞ് നമ്മൾ ദിക്ർ ചെല്ലുകയും ചെയ്യുക. അതിന് തടസ്സം വരുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? ആ, ഞാൻ പിന്നെ എൻ്റെ സംശയം, ഇവിടെ ഗൾഫിൽ ഞാൻ ഒരു പിന്നെ ഗവൺമെൻറ് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ നിസ്കരിക്കാനുള്ള മജ്ലിസുകളുണ്ട്. അപ്പോൾ അവിടെ ഇവിടെ സാധാരണഗതിയിൽ അറബികളൊക്കെ വന്ന് നിസ്കരിക്കുന്ന സമയത്ത് നെരിയാണിൻ്റെ താഴെ ആയിരിക്കും അവരെ കന്തുറ കൂടുതലുണ്ടാവൽ. അതുപോലെ തന്നെ വലിയ വലിയ അറിവുള്ള ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന നല്ല പണ്ഡിതന്മാരായ ആളുകൾ തന്നെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് തലമറക്കാതെ നിസ്കരിക്കുക. നമ്മളാണെങ്കിൽ സ്ഥിരം തലമറക്കുന്ന ആളുകളുമാണ്, അവർ തലമറക്കാത്തൊരവസ്ഥയും കാണും. അതുപോലെ തന്നെ അവരുടെ പിന്നെ ഫാൻറ്റുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും താഴെ നെര്യാണിക്ക് താഴെ കെടുക്കുന്നതും കാണാം. ഇങ്ങനൊരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ തുടർന്ന് നിസ്കരിക്കുമ്പോൾ നമുക്ക് അവരെ മാനസികമായിട്ട് പൊരുത്തപ്പെടാതിരിക്കും. നമ്മൾ എങ്ങനെ എന്താണ് നിസ്കരിക്കാൻ പറ്റുമില്ല എന്നുള്ള ഒന്ന് ചോദ്യം. പിന്നെ എനിക്ക് ദുആ ചെയ്യാനുള്ളത്, നമ്മളെ ഞാൻ വളവന്നൂർ പഞ്ചായത്തുകാരനാണ്. അവിടെ നമ്മുടെ ഒരു മുൻകാല പഞ്ചായത്ത് സഭവിന്റെ സെക്രട്ടറി ആയിരുന്ന ലുലു സൗദിയിൽ ദമാമിൽ പുതിയ ഷോപ്പ് തുടങ്ങുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന പിന്നെ സുലൈമാൻ എന്നവരുടെ ഉപ്പ ഇന്ന് മരണപ്പെട്ടു. അപ്പൊ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഉസ്താദിനെ ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുത്തുന്നതാണ്, കറാഹത്തുകളാണ്. അതായത് നെര്യാണിക്ക് താഴെ വസ്ത്രം ഉടുക്കുന്ന വ്യക്തി, അത് പാന്റായാലും വേണ്ടില്ല, കന്തുറയാലും വേണ്ടിയില്ല, ഏതും നെര്യാണിക്ക് താഴെ വരുന്നത് അതൊരു പരിഷ്കാരത്തിന്റെ പേരിലാണെങ്കിൽ, ഒരു ഫാഷന്റെ പേരിലാണെങ്കിൽ അത് ഹറാമും, അല്ലാതെ അങ്ങനെ സംഭവിച്ചു പോയതാണെങ്കിൽ കറാത്തുമാണ്.
രണ്ടായാലും അത് ചെയ്യുന്നവൻ സ്ഥിരമായി ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഫാസിഖിന്റെ പട്ടികയിൽ വരും. ഫാസിഖിനെ തുടരൽ മലയാളത്തിൽ ദുആ ചെയ്യാൻ പറ്റും സാറേ. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, ഉസ്താദ് മറുപടി പറയുന്നതിന്റെ ഇടക്ക് മൈക്ക് ചാടില്ലായിരുന്നു. ഉസ്താദ് മറുപടി കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും നിങ്ങൾ മൈക്കിൽ വരില്ലേ? ഉസ്താദ് മൈക്കിൽ ഒന്നുള്ളൂ, ഏതായാലും ബൈലക്സ് ഇപ്പൊ പോവാ. അതിന്റെ മുമ്പ് ഉസ്താദ് അല്ലെങ്കിൽ എന്നെ ബൈലക്സ് ഭയങ്കര രോഗിയാ, പറ്റേ അവശനാണ്. അപ്പോ തല മറക്കാൽ സുന്നത്തും തല മസ്കാരത്തിനോ ഫാഷനോ വേണ്ടിയാണെങ്കിൽ ഹറാമും അല്ലെങ്കിൽ കറാത്തുമാണ്. രണ്ടായാലും അത് പതിവായിട്ട് ചെയ്യുന്നവരെ തുടർന്ന് നിസ്കരിക്കൽ കറാത്ത് വരും, നിസ്കാരം ചെയ്യാവും, പക്ഷേ ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടുന്നതല്ല. ഓക്കെ, സമയം അവിടെ കഴിഞ്ഞു വരികയാണ്, വളരെ കുറഞ്ഞ സമയമുള്ളൂ, വേഗം ചോദിച്ചോളൂ അത്യാവശ്യപ്പെട്ട്. കുറെ വർഷം മുമ്പ് ഒരു ഉംറ ചെയ്തു ഒരു സ്ത്രീ, അവൾ തലയിലായതിന്റെ ശേഷം മെൻസസായി, വദാഇന്റെ തവാഫ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ വീണ്ടും മെൻസസായി, അപ്പോഴവൾ തവാഫ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അതിനെന്താണ് അതിന്റെ വിധി വിശദീകരിച്ചാലും? അതിനൊന്നും ചെയ്യാനില്ല. അതായത് കുറച്ചു മുമ്പ് ഒരു സ്ത്രീ ഉംറക്ക് പോയി, ഉംറ ചെയ്തു തഹല്ലുലായി, അപ്പൊ പ്രശ്നമൊന്നുമില്ല. അതിന്റെ ശേഷം ആ സ്ത്രീക്ക് മെൻസസ് തുടങ്ങി. മെൻസസ് തുടങ്ങിയാല് ആ സമയത്ത് പോരേണ്ട ടൈമായി, ശുദ്ധി ആണതിനു മുമ്പ് തിരിച്ചു പോരേണ്ടി വന്നാൽ അവർക്ക് ഇല്ല. പക്ഷെ ശുദ്ധിയാണെന്ന് തോന്നി തവാഫ് തുടങ്ങി, അതിന്റെ ഇടക്ക് മെൻസസ് കണ്ടു, അപ്പൊ അത് തെറ്റായി പോയി എന്നുള്ള അയാൾക്ക് തൗബ്യം ചെയ്തു, വേറെ ഒന്നുമില്ല, ഒന്നും ചെയ്യേണ്ടതില്ല. അതേസമയത്ത് ശുദ്ധിയാവുന്നത് വരെ അവിടെ നിൽക്കാൻ സൗകര്യമുണ്ട്, സാഹചര്യം ഉണ്ട്, എന്നിട്ട് ശുദ്ധിയായി കുളിച്ചതിന് ശേഷം സൗകര്യം ഉണ്ടെങ്കിൽ തവാഫ് ചെയ്യണം. അതില്ല, അതിന്റെ മുമ്പ് പോരേണ്ട സമയമായി, അപ്പോൾ ശുദ്ധി വന്നിട്ടില്ല എങ്കിൽ ഹൈലോ നിഫാസോ ഉള്ള സ്ത്രീകൾക്ക് വദാന്റെ സവാഫ് വുജൂബില്ല. അപ്പൊ അവര് അതിനു വേണ്ടിയിട്ട് ഫിദിയ ചെയ്യേണ്ടതും അവർക്ക് വുജൂബ് തന്നെ ഇല്ല. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചോദ്യകർത്താക്കളോട് പ്രത്യേകം പറയാനുള്ളത്, ഇനി നിങ്ങളെ ചോദ്യം ചോദിക്കാനോ ഉസ്താദിന് ഉത്തരം പറയാനോ കഴിഞ്ഞോളന്നില്ല, ബൈലക്സ് ഷട്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ റിസാൻഡ് ചെയ്ത എല്ലാവർക്കും ഇനിയിപ്പോ ഏതായാലും ഒന്നിനും കഴിയില്ല, കാരണം ഇപ്പോ ബൈലക്സ് ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ ചോദ്യകർത്താക്കള് ഉസ്താദിന്റെ അടുത്ത ക്ലാസ്സില് നമുക്ക് വീണ്ടും ചോദ്യം ചെയ്യാമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ചോദിക്കാം ഉസ്താദിനോട്. അപ്പോ നമുക്ക്, കാരണം ഉസ്താദ് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ മറുപടി പറഞ്ഞതിന് മുമ്പ് പെട്ടെന്ന് കട്ടായി പോയാല് പകുതി വെച്ച് കേക്കലാവും, പകുതി ഇല്ലാതാവും, അതിന് അതൊരു വലിയ പ്രശ്നമാവും. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഏതായിരുന്നു നല്ല, അൽഹംദുലില്ലാ, നല്ല ഒരു സംരംഭം ഉസ്താദിന്റെ ഈ ഇടപെടൽ. ഈ സമയത്ത് ഉസ്താദിന്റെ ഈ ഇടപെടൽ അള്ളാഹു വലിയൊരു നിഅമത്താണ് നമുക്ക് തന്നത്. അള്ളാഹു തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. ഈ ചെയ്യുന്ന സേവനങ്ങൾക്കൊക്കെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അർഹമായ പ്രതിഫലം ഉസ്താദിന് അള്ളാഹു നൽകട്ടെ. പലപ്പോഴും മൈക്കെടുക്ക് ഉസ്താദിന്റെ ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോൾ കൊതി കൊണ്ട്, ഉസ്താദിനെ ഉള്ള ഹിബ് കൊണ്ട്, കാരണം ഇൽമു പ്രചരിപ്പിക്കുന്ന ഒരാളെ സ്നേഹിക്കലും ബഹുമാനിക്കലും നമ്മളെ കടമയാണ്. നമ്മൾ ഉസ്താദാണ്, കാരണം ക്ലാസ് റൂമിൽ ഒരു അക്ഷരവയ ഇൽമ് ഒരക്ഷരം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഉസ്താദാണ്. അപ്പൊ അതുകൊണ്ട് അത് വലിയൊരു റാഹത്തുള്ള കാര്യങ്ങളാണ്. ഇൻഷാല്ലാ അള്ളാഹു തആല ബർക്കത്തും റഹ്മത്തും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ ചോദ്യകർത്താക്കളെ ഇനി നിർത്തല ഉസ്താദ് മൈക്കെടുത്തിട്ട് അവസാനിപ്പിക്കലാണ് ഇപ്പൊ നല്ലത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അതുകൊണ്ട് ഇനി ഇൻഷാല്ല ഷട്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണ് ബൈലക്സ്. ആരാണ് ഇവന്? ബൈലക്സ് ഷട്ട് ഡൗൺ ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ഇനി ചോദ്യം നിർത്തി ഉസ്താദ് മൈക്കിലേക്ക് വരിക, എന്നിട്ട് അവസാനിപ്പിക്കുക, ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹലോ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
ഒരാൾ മൈക്കിൽ വന്നിരുന്നു. അപ്പൊ ഉസ്താദിന്റെ ചോദ്യത്തിന്റെ ഇടയിൽ ഉസ്താദ് പോയി എന്നാ തോന്നുന്നത്. എന്തായാലും അതിനെ അദ്ദേഹം ആ ചോദ്യതായിരുന്നു, സുജൂദിൽ മലയാളത്തിൽ ദുആ ചെയ്യാൻ പറ്റുമോ എന്ന്. അതിന്റെ ഇടയ്ക്ക് ഉസ്താദിന്റെ മറുപടിന്റെ ഇടയിൽ പോയി ഒരു ചോദ്യമായിരുന്നു, ഉസ്താദ് പോയി എന്ന് വിചാരിക്കണു. ഞാൻ ഉസ്താദ്മാരുണ്ടെങ്കിലും മറുപടി പറഞ്ഞാലും മതി. ആ ചോദ്യം ഞാൻ ചോദിച്ചു മാത്രം പി എമ്മിലൂടെ ഇപ്പൊ എനിക്ക് തന്നു മൈക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ആ ഉസ്താദ് എന്നിട്ട് ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചോദ്യം ചോദിച്ചിരുന്നു ഉസ്താദെ, അത് ആ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്, സുജൂദിൽ മലയാളത്തിൽ ദുആ ചെയ്യാൻ പറ്റുമോ എന്നാണ്. അദ്ദേഹത്തിന് മൈക്ക് അവർക്ക് മൈക്ക് കിട്ടാത്തോണ്ട മൈക്ക്. സമയം കഴിഞ്ഞ് അതിന്റെ ഇടക്ക് ഡിസിയായി, ഏതായാലും ഒന്ന് ദ്വാരന്ന് വിരിയാന്നുള്ള ആൾക്ക് വന്ന മലയാളത്തിൽ ദുആക്കാൻ പറ്റൂല. നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സലാം വീട്ടുന്നത് വരെ അറബിയല്ലാത്ത ഒരു ഭാഷയിലും ദുആ ചെയ്യാൻ പാടുള്ളതല്ല. സുന്നത്ത് നിസ്കാരമായാലും പറ്റൂല, ഫർദ് നിസ്കാരമായാലും പറ്റൂല, നിസ്കാരം പറ്റൂലോ. അറബിയല്ലാത്ത ഭാഷയിൽ നിസ്കാരം സലാം വീട്ടുന്നതിൻ്റെ ഇടക്ക് ദിക്റോ ദുആഓ പ്രാർത്ഥന ഏത് ആയാലും നിസ്കാരം തന്നെ ബാത്തിലായി പോവും, പാടുള്ളതല്ല. കൂടുതൽ ഇൻഷാല്ലാ ഭാഗമൊക്കെ നമുക്ക് വരും, നിസ്കാരത്തിലേക്ക് എത്തുന്നുള്ളൂ. ഞാൻ മതിയാക്കുകയാണ്, ചെറുതായിട്ടൊന്ന് ദുആ ചെയ്യുക. ഇനി ഉസ്താദ്മാരാരെങ്കിലും ഉണ്ടാവും, നേരത്തെ അഹസനി ഉസ്താദ് ഉണ്ടായിരുന്നു. അഹസനി ഉസ്താദ് ഉണ്ടെങ്കിൽ വളരെ നല്ല അൽബി ആയിട്ടുള്ളതുകൊണ്ട് കേട്ട് ഞാൻ നാവ് കൊണ്ട് പറയാൻ പാടില്ല. അഞ്ഞാ ഭാഗമൊക്കെ വരും ചെയ്യും. നിസ്കാരത്തിന്റെ അർക്കാനുകളിലേക്ക് നമ്മൾ കടന്നിട്ടില്ലല്ലോ ഇതുവരെ. അതിന്റെ പുറത്തുള്ള കാര്യങ്ങൾ ഇനി ഇനി ഇൻഷാല്ലാ ശനിയാഴ്ച മുതൽ നിസ്കാരത്തിന്റെ ഫർളുകളിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ അതിന്റെ വിശദീകരണങ്ങളൊക്കെ അവിടെ വരും ഇൻഷാല്ലാ. ഇനി ഉസ്താദ്മാരാരെങ്കിലും ഉണ്ടാവും, അവർ വരും. കെ കെ എൻ സൈജ് ഉസ്താദിന്റെ സമയം ആയ ഉസ്താദ് ഉണ്ടെങ്കിൽ ഉസ്താദ് തന്നെ എടുക്കും, ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾക്ക് കഷ്ടിച്ച് ഒരു മണിക്കൂറിന്റെ അടുത്ത് സമയമുണ്ട്. അഹസനി ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടാവാറുണ്ടായിരുന്നു, നേരത്തെ അഹസനി ഉസ്താദ് സ്ഥലത്ത് ഉണ്ടായിരുന്നു അദ്ദേഹം. പിന്നെ ഞാൻ സമയം കുറവുള്ളത് കൊണ്ട് ഞാൻ വേഗം ഒന്നരക്ക് എന്നെ മൈക്ക് എടുത്തതാണ്. ഏതായാലും ഉസ്താദന്മാരാരെങ്കിലും എടുക്കും. എന്തിനാ മൈക്ക്? അപ്പോ മനസ്സിലേ സമയമില്ലല്ലോ, വേഗം നോക്ക്. ഉസ്താദെ അസ്സലാമലൈക്കും. ഉസ്താദെ ഡി സി ആകുന്നത് വരെ ആളുകൾക്ക് ചോദ്യം ചോദിച്ചോടേ, ആളുകൾ പലരും പി എം പഠിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം ഡി സി ആകുമ്പോ പോവാണെങ്കിൽ നിങ്ങൾ പോട്ടെ എന്ന് വെച്ചാ പോരെ, അതെല്ലാം നന്നാവുക. മൈക്രോ ലിസ്റ്റ് ചെയ്യുന്നു, അതിപ്പോ ഡി സി ആവുമെന്ന് ഉറപ്പൊന്നുമില്ല. അസ്സലാമലൈക്കും. ഹലോ. പിന്നെ ഡി സിയുടെ പ്രശ്നമല്ല, ഉസ്താദ് ഈ സമയത്ത് നിർത്താൻ വേണ്ടി കരുതിയതാണ് ഉസ്താദ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഉസ്താദെ ഞാൻ മൈക്കെടുത്തത് പിന്നെ നേരത്തെ പറഞ്ഞ ബഹുമാനോടെ പൊന്മള മൊയ്തീൻകുട്ടി മുസ്ലിയരുടെ ഭാര്യക്ക് സുഖമില്ല. പിന്നെ അല്ലയിലുള്ള ഇവിടെ യു എയിൽ അല്ലയിലുള്ള നാസർ എന്ന് പറയുന്ന ഒരു സുഹൃത്തിന്റെ ഒരു വിഷയം വിഷമങ്ങൾ കുറെ മാസങ്ങളായി വലിയ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ലൈസൻസ് സംബന്ധമായ പ്രശ്നങ്ങളാണ്. ഇൻഷാല്ലാ ഉസ്താദ് അത് ദ്വാലൊന്ന് ഉൾപ്പെടുത്താൻ മൈക്ക് വിടുന്നു. അസ്സലാം. വാലൈക്കും അസ്സലാം. അപ്പൊ മനുഷ്യലേ അതൊക്കെ നേരത്തെ പറഞ്ഞതല്ലേ, ഇന്ന് ഇന്ന് ചെറിയൊരു ഉയർണ്ട് അതുകൊണ്ട് നേരത്തെ നിർത്തുന്നു പറഞ്ഞതാട്ടാ. അല്ലാതെ ഡീസിനെ പഠിച്ചിട്ടല്ല, അത് അള്ളാഹുത്തല നോക്കിയാ എന്ത് കാവലാകാത്ത് സംഗതി. ഒന്നരക്ക് തുടങ്ങിയിട്ട് ഒന്ന് രണ്ടെട്ടം ചെറിയ കട്ട് വന്നെങ്കിലും കാര്യമായ പ്രശ്നമില്ലാതെ സമയം പൂർത്തിയായിട്ട് കിട്ടി. അല്ലാതെ കട്ട് വന്നുകൊണ്ട് പോവുകയല്ല, സമയമില്ലാത്തത് കൊണ്ട് ഇന്ന് 3 മണിക്ക് നിർത്തേണ്ട ചെറിയൊരു ആവശ്യം ഉള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞുകൊണ്ടാണ് അത്. അപ്പോ മനുഷ്യര് എത്തിയിട്ടുണ്ടാവൂല, അതുകൊണ്ടാണ്. മനസ്സിലായോ? ഇനി ഉസ്താദ്മാരുണ്ടാവും ഇവിടെ. ചെലപ്പം ആണെങ്കിൽ അഹസനി ഉസ്താദ് ഉണ്ടെങ്കിൽ റസാനത്ത് നല്ല കാര്യമായി പഠിക്കേണ്ട വിഷയമാണത് റസാനത്തിന്റെ. ഇനി അതല്ലെങ്കിൽ സഹജ് ഉസ്താദ് ഉണ്ടെങ്കിൽ സഹജ് ഉസ്താദ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉസ്താദ്മാരുണ്ടാവും, അവര് എടുക്കും. ഞാൻ നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബ് അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ ജാഹ് കൊണ്ടും അതുപോലെ മഹാനായ ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ റിഫായ് റളിയല്ലാഹു തആല തങ്ങൾ മറ്റ് എല്ലാ ഉലിയാക്കന്മാരും സ്വാലിഹീങ്ങളുടെ ഹഖ് ബർക്കത്തുകൊണ്ടും ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ടും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെയൊക്കെ പാപങ്ങൾ പെട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവന്റെ ദീനിൽ അവന് പൊരുത്തപ്പെട്ട ത്വാഅത്തുകൾ വർദ്ധിപ്പിക്കാനും നാഫിയായ ഇൽമ് പഠിക്കാനും പഠിപ്പിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമ്മൾ എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ടും അള്ളാഹു ആദരിച്ച എല്ലാ മഹാന്മാരുടെ ഹഖ് ബർക്കത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒക്കെ ദുനിയാവും ആഖിറവും ഖൈറിലും സലാമത്തിലും ആഫിയത്തിലും ആക്കുമാറാകട്ടെ. നമ്മുടെ ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടുപോയി, അവരുടെ ആഹ്റം അള്ളാഹു സുബ്ഹാനഹു വതആല സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ അവന്റെ ഹബീബിന്റെ ഹക്ക് കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ രോഗികളായ പ്രത്യേകിച്ച് എൻ്റെ ഒരു സുഹൃത്താണ്, ഞങ്ങൾ പഴയകാലത്ത് സഹപ്രവർത്തകന്മാരായിട്ടുണ്ടായിരുന്നു നാട്ടിലുള്ള കാലത്ത്, ബഹുമാനപ്പെട്ട മൈദീൻകുട്ടി വെച്ചുകാർ
പൊന്മള അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സുഖയിലാണ്. അള്ളാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ്ജാവ് വറക്കത്തുകൊണ്ടും മഹാന്മാരായ മഷായിഖന്മാരുടെ ഔലിയാക്കന്മാരുടെ വറക്കത്തുകൊണ്ടും എന്ത് തരത്തിലുള്ള രോഗമാണെങ്കിലും അള്ളാഹു തആല എളുപ്പത്തിൽ പൂർണ്ണ ശിഫ നൽകി ആഫിയത്ത് നൽകുമാറാകട്ടെ. അതുപോലെ ബുദ്ധിമുട്ടിൽപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന എല്ലാ നിയമവും നിയമ നിർമ്മാതാക്കളെയും നിയമ പാലകരെയും എല്ലാം സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനും ഉടമക്കാരനാവുന്ന റബ്ബാണ്. റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാം എളുപ്പമായ നിലക്ക് നമ്മുടെ എല്ലാ പ്രവർത്തകന്മാർക്കും സുഹൃത്തുക്കൾക്കും അല്ലാഹു തആല നിയമവശങ്ങളൊക്കെ അനുകൂലമായ നിലയിലാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല നീക്കി കൊടുക്കുമാറാകട്ടെ. ഏത് തടസ്സമാണ് ആ ലൈസൻസ് ശരിയാവാനുള്ളതെങ്കിൽ ആ തടസ്സം നീക്കി അല്ലാഹു സുബ്ഹാനഹു വതആല റാഹത്താക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെയൊക്കെ എല്ലാ തരത്തിലുള്ള കടങ്ങളും അല്ലാഹു തആല എളുപ്പത്തിൽ ഹലാലായ മാർഗത്തിൽ വീട്ടാനുള്ള തൗഫീഖ് തരുമാറാകട്ടെ. ഗർഭിണികളായ ഭാര്യമാര് സഹോദരിമാര് ബന്ധുക്കൾ പലരുമുണ്ട്, അവർക്ക് അല്ലാഹു തആല സുഖപ്ര